वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। Yeah. By God's grace, it has came out very well. The final mixing നടക്കുന്നു AVM ല്. ആ മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെയാണ് റിലീസ്. ടെൻഷനോ? എനിക്കോ? എടോ 100% ഷുവർറ്റി ഇല്ലാതെ മോഹൻജി ഒരു പ്രോജക്റ്റിൽ പണം ഇറക്കില്ല എന്ന് തനിക്ക് അറിഞ്ഞൂടെ. ഏയ്, രണ്ട് ലാർജ് ആസ് യൂഷ്വൽ. ഓക്കേ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. പ്രകൃതി പരിശുദ്ധിയുടെ പച്ചപ്പരവതാനി വിരിച്ച പൊയിലൂർ ഗ്രാമം. ഒരു കാലത്ത് ഓണം കേറാ മൂലയായിരുന്ന ഈ ഗ്രാമത്തിൻ്റെ തലസ്ഥാനം അഥവാ സിറ്റി പോക്കറങ്ങാടി എന്ന ഈ കൊച്ചു കവലയാണ്. പൊന്നാനിയിൽ നിന്നും വന്ന പോക്കർ ഹാജി പുകയില കച്ചവടം നടത്തി അഭിവൃദ്ധി പ്രാപിച്ച സ്ഥലമായതുകൊണ്ടാണ് ഈ കവലയെ ജനങ്ങൾ പോക്കറങ്ങാടി എന്ന് വിളിച്ചു തുടങ്ങിയത്. പോക്കർ ഹാജിയുടെ പിന്തുടർച്ചക്കാരിയായ ബീബാത്തുമ്മയുടെ ഈ ചായക്കട തുറക്കുന്നതോടെ പോക്കറങ്ങാടിയിൽ ഒരു ദിവസം ആരംഭിക്കുകയായി. ഒരു മൊബൈൽ ഫോണിനും റേഞ്ച് ഇല്ലെന്നതൊഴിച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളിലും പൊയിലൂർ ഗ്രാമം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ആ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഈ ദേശക്കാരുടെ കണ്ണിലുണ്ണിയും പോക്കറങ്ങാടി സഹകരണ ബാങ്കിൻ്റെ മാനേജരുമായ ഓമനക്കുട്ടൻ ഓ എന്ന സകലകലാ വല്ലഭനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. കാരണം ഇവിടെ ബസ് റൂട്ടുണ്ടായത് മുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നതിൽ വരെ ഓമനക്കുട്ടൻ്റെ ഉത്സാഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നു.
മനുഷ്യൻ നടക്കാൻ വയ്യ അപ്പ പിന്നെ കാല് വെക്കുന്നിടത്ത് ആണിയായാലോ എന്ത് പറ്റി ഉറപ്പേട്ടാ എന്താ കൊന്ത വന്ന കാലേ കയറിയതാ താൻ വന്ന് എടുത്തരുവോ കാലത്ത് തന്നെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു ആണിക്കുറുപ്പിന്റെ കാലേ മുള്ളുണ്ടെന്ന് അതൊന്ന് ആണിക്കുറുപ്പത്തിന്റെ അച്ഛൻ ഞാൻ വിട്ടോ കുറുപ്പടഞ്ഞാലേ കൊമ്പനടഞ്ഞ പോലെയാ അലവലാദികള് ആ അല്ലെങ്കിൽ വേണ്ട ഇവിടെ തന്നെ കിടക്കട്ടെ എന്റെ കാലേ പാത്രം കയറിയപ്പോണ്ടോ ഓ ഭഗവാനെ എന്റെ വഴി മുടക്കിയല്ലോ എന്താ കുറുപ്പേട്ട അതകം നീ തിരിച്ചു നടക്ക് അല്ലെങ്കിൽ എന്റെ ബസ് പോകും ഓ ഈ ഉരുപ്പടിയെ കെട്ടിയടക്കാൻ കേട്ടോ നേരെ നിനക്ക് മാത്രമായി പഞ്ചായത്തിൽ റോഡ് പണിയാൻ ഞാൻ ഓമനക്കുട്ടനോട് പറയുന്നുണ്ട് ബാങ്കിന്റെ കുടിശ്ശിക പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓമനക്കുട്ടനെ പേടിച്ചാ ഞാൻ പോക്കറങ്ങാടിക്ക് പോകാതെ ഈ വഴി വന്നത് ആ എന്നെ ഇന്നത്തോളം തീരും നിന്നെ ശൃംഗരിക്കാതെ ഞാൻ ഏത് വഴി പോകണമെന്ന് പറയടി കുറുപ്പേട്ട മനസ്സ് വെച്ചാ ഏത് വഴി വേണേലും പോകാം എന്നാ ഞാൻ ഈ വഴി തന്നെ അങ്ങ് പോക്കോളാം പക്ഷേ നീ ഒന്ന് മനസ്സ് വെക്കണം ഓ എന്റെ കല ഉടയ്ക്കാതെ പോണേ ഞാൻ ഏറ്റു ബസ് പോയെങ്കിലെന്താ പോക്കറങ്ങാടിക്ക് വരുമ്പോ ഒരു ശീലായി പോയി അതാ അല്ല ഇന്ന് പാടത്ത് പണിയൊന്നുമില്ല കുമാരേട്ട പണിയെടുക്കാൻ മനസ്സുള്ളവൻ എന്നാടോ പണിയില്ലാത്തത് ഞാൻ ബാങ്കിന്റെ ജനറൽ ബോർഡിക്ക് വന്നതാ ഉമ്മാ ഒരു ചായ ഈ കുടിശ്ശിക സമാഹരണ വാരം ഇന്നത്തോടെ തീരെയല്ലയോ വല്ലവരും വല്ലതും തിരിച്ചടച്ച കുമാരേട്ടാ നമ്മുടെ നാട്ടുകാരല്ലേ ഒരാൾ ഒരു പൈസ പോലും തിരിച്ചടച്ചില്ലെന്നാ ഞാൻ അറിഞ്ഞത് എങ്കിലും ഒരടി ഉറപ്പാ ഓ നശിപ്പിച്ചു അടിച്ചെന്ന് വിചാരിച്ചതാ അപ്പോഴത്തേക്കും കണ്ണു വെച്ചു വേറെ ഒരു നമ്പറിനല്ലേ 1000 പോയത് താണ്ട പിള്ളച്ച നമസ്കാരം എല്ലാരും എത്തിയില്ല സെക്രട്ടറി ആ ചായക്കടയിലുണ്ട് വിളിക്കട്ടെ അതുകൊണ്ട് എന്താടോ ലാഭം സോഷ്യലിസ്റ്റ് കുമാരൻ വന്ന് സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നില്ലെങ്കിലും ഇന്നത്തെ ജനറൽ ബോർഡിൽ പ്രസിഡന്റായ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും അതുകൊണ്ട് ബാങ്കിന് ലാഭം ഉണ്ടാകുകയും ചെയ്യും അയാള് വരുന്നെങ്കിൽ വരട്ടെ നിങ്ങൾ വാ ശരി ശരി നാണപ്പം പറഞ്ഞ പോലെ നടി വല്ലതും നടക്കോ മൂപ്പരെ എവിടെ നടക്കാൻ ശുംഭൻ ഈശ്വര ഇന്ന് എന്നെ ആണി അടിച്ചു തന്നെ ഇതിന് വല്ല മോട്ടറും ഫിറ്റ് ചെയ്തല്ലേ കൊള്ളാരം അല്ല മുതലാളി ഇതുവരെ എത്തിയില്ലേ ഈ ബസ്സിൽ ഉണ്ടാവുന്ന കരുതിയാ ഞാൻ ഇത്ര പറഞ്ഞു വന്നത് അടുത്ത ബസ്സിന്റെ ടൈമിംഗ് വന്നാ മതിയായിരുന്നു മണിക്കൂർ ഉറക്കം നിരക്കെന്താ നഷ്ടം ഇവിടെ നിന്നാലും നിന്റെ ജോലി കിടക്കുമല്ലോ എന്ത് വായില നോട്ടം സോഷ്യലിസ്റ്റ് കുമാരൻ ഇങ്ങനെ ഒരു സന്താനം വന്ന് പറഞ്ഞല്ലോ ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ലേ പുഷ്പത്തിനും പൂക്കൾക്കും എന്നും എന്തിനാ ഇത് തന്നെ ചോദിക്കുന്നേ വേറൊന്നും ചോദിക്കാനില്ലേ വേറൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല ഏയ് ഒന്നുമില്ല കേട്ടിട്ടാ ബൈ ഹലോ ഗുഡ് മോർണിംഗ് ആ എത്തിയോ സ്വർണത്തിന് ഇന്നും 300 രൂപ കൂടിയിട്ടുണ്ടെന്ന് പത്രത്തിലുണ്ടല്ലോ ദാസേട്ടാ ആ നിങ്ങളുടെയൊക്കെ ടൈം അതെ അതെ എന്റെ വീട്ടിൽ നിന്നാണല്ലോ സ്വർണം കുഴിച്ചെടുക്കുന്നത് തന്നെ ഞാൻ അറിഞ്ഞില്ല ഒന്ന് പോടാ ഇറക്കാം സ്വർണത്തിന് എന്ന് വില കൂടിയോ അന്ന് പോലെ തട്ടാമാരും പുറത്ത് സ്വർണത്തിന്റെ പുറത്ത് അല്ല കട്ടപ്പുറത്ത് കുടിശ്ശിക സമാഹരണ യജ്ഞ വാരത്തിന്റെ അവസാന ദിവസമായ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തി ഓരോരുത്തരും ബാധ്യത തീർത്ത് ബാങ്കിനെ സഹായിക്കുക ശരിയാണല്ലോ കുറുപ്പേട്ട ഇനി ബാങ്കിന്റെ ആളായോ മനസ്സിലായിട്ടുള്ള നോക്കി നിൽക്കാതെ വേഗം താക്കോൽ മേടിച്ച് കടന്നു കൊടുക്കടാ 9
അല്ല കുടിശ്ശിക സമാഹരണം പൊളിക്കാൻ നടക്കുന്ന കുറുപ്പേട്ടൻ എന്താ ബാങ്കിന്റെ വണ്ടിയിൽ? അത് പൊളിഞ്ഞടാ, അവനിനി ഒരു ദരിദ്രവാസിക്കും ലോൺ കൊടുക്കില്ല. നീ നോക്കിക്കോ, ഇന്ന് നാട്ടുകാർ പണ്ടത്തെ പോലെ മുട്ടുകമ്മൽ മുതൽ മൂക്കുത്ത് വരെ പണയം വെക്കാൻ ഈ കുറുപ്പിന്റെ അടുത്ത് വരുന്ന കാലമെടുത്തു. എന്ന് വെച്ചാ കുറുപ്പേട്ടന്റെ പണയം പൊന്നു വീണ്ടും കുറച്ചു നോക്കാനുള്ള ഭാഗ്യം പൊന്നും പണിക്ക് വരാൻ പോകുന്നു. ഇന്നത്തെ ജനറൽ ബോഡി ഒന്ന് കഴിയട്ടെ. ഓമനക്കുട്ടൻ മൂക്കിട്ട് ക്ഷാ മുതൽ റാ വരെ വരയ്ക്കുന്നത് നമുക്ക് കാണാം. കുടിശ്ശിക സമാഹരണ യജ്ഞം വാര, എന്നിട്ട് എന്തോന്ന് വാരി ബോർഡ് എഴുതിയതിന്റെ മൈക്ക് വാടക എടുത്തതിന്റെ കാശ് കൂടി പോയെന്നല്ലാതെ ഏതെങ്കിലും ഒരു പട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? സ്ഥാപക മെമ്പർ അഭ്യുദയകാംക്ഷി മാങ്ങാത്തൊലി തേങ്ങാക്കൊല എന്നൊക്കെ ഏത് കിഴങ്ങനും അവകാശപ്പെടാൻ പറ്റും. പക്ഷേ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത 30 ലക്ഷം രൂപയായി ബാങ്കിന്റെ മൂലധനം അതിന്റെ മുകളിൽ നിന്നുണ്ടാക്കിയതായി കാണുന്നതല്ല. അതൊക്കെ ഒരു മാനേജറുടെ പിടിപ്പുകേടുകൊണ്ട് നാശകൂശമാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകൻ ബാങ്കിനെ നശിപ്പിക്കുന്നുവെന്ന് പ്രസിഡന്റ് മാത്രമേ പറയൂ. നിങ്ങളുടെ മകനെന്നോ എന്റെ മരുമകനെന്നോ ഇക്കാര്യത്തിൽ നോക്കാൻ പറ്റില്ല സെക്രട്ടറി. ബാങ്കിന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതിന്റെ മാനേജർക്ക് വാർഷികത്തിന് നാടകം കളിക്കാനുള്ള താല്പര്യം മാത്രം പോരാ. ഒന്നുകിൽ ബാങ്ക് അല്ലെങ്കിൽ നാടകം. ഓമനക്കുട്ടൻ നാടകം വിടുവെന്ന് തോന്നുന്നില്ല, അതവന്റെ രക്തത്തിലുള്ളതാ. എങ്കിൽ പിന്നെ മാനേജർ അങ്ങ് മാറ്റിയേക്കാം. അതിന് നല്ലത് രക്തം മാറ്റുന്നതാ അല്ലേ മുതലാളി? അങ്ങനെ ഇപ്പൊ എന്റെ മരുമകനെ വെറും ഒരു നാടകം കളിക്കാരെ മാത്രമാക്കി കളയാൻ ആരും വിചാരിക്കണ്ട. ജാമ്യമില്ലാതെ ലോൺ കൊടുത്ത മാനേജരെ തന്നെ അത് പിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. അതോടെ വീഴുവാന്റെ കറക്റ്റ്. അതിന് നല്ലത് ജപ്തി നടപടി തുടങ്ങുന്നതല്ലേ പ്രസിഡന്റ്? എന്താ ഇലക്ഷൻ വരാൻ നേരത്ത് ജപ്തിയോ? അതൊന്നും നടക്കില്ല. വേണ്ട, ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോടും മെമ്പർമാരോടും എനിക്ക് പറയാനുള്ളത്, സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി സമയം നൽകണമെന്നാണ്. കുടിശ്ശിക സമാഹരണ വാരം എന്നുള്ളത് മാസമെന്നെങ്കിലും ആക്കിയാൽ തവണകളായി അവർ പണം തന്നു തീർക്കും. എനിക്ക് ഈ നാട്ടിലെ ഒരു ദാരിദ്ര്യവസ്ഥയും വിശ്വാസമില്ല. അടി പോയ ബക്കറ്റ് വെള്ളം കോരുന്ന പ്രാന്തന്മാരാ. അതിനി ലാഭം ലംബോദരമ്പളെ കിട്ടില്ല. യോഗം പിരിച്ചുകൊണ്ടിരിക്കുന്നു. മാനേജറും പ്യൂണും കൂടി കുടിശ്ശിക സമാഹരണത്തിന് നേരിട്ട് ഇറങ്ങിയിരിക്കില്ല. അവരും കൂടി വന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. പറ്റിയ വാർത്തകളാ. കുടിശ്ശിക സമാഹരണത്തിന്റെ പേരും പറഞ്ഞ വല്ല നാടകാടിയെ ബുക്ക് ചെയ്യാൻ പോയതായിരിക്കും. ഇത്തവണത്തേക്ക് വിട്ടാലടാ. അത് മാത്രം നടക്കില്ല പപ്പ, ഇന്ന് രണ്ടിലും നിറഞ്ഞിട്ടേ ഞാൻ പിന്മാറും. ഓമനക്കുട്ട നീ അതിനെ വിട്ടേക്ക്, അതെങ്ങോട്ടെങ്കിലും ഓടി പൊക്കാട്ടടാ. നീ പോടാ. ഈ കയറിന്റെ ബലത്തിലെ എനിക്ക് നീ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ പശു നമ്മളെ പരലോകത്ത് എത്തിക്കുവാടാ. ചേച്ചിയുടെ കളമ്പി പശുവിനെ ജപ്തി ചെയ്തോണ്ട് പോന്നു. എവിടെ? ദേ ആ അമ്പലവയലിന്റെ അവിടെ. എനിക്ക് അതൊന്ന് കാണല്ലോ. വാ കണ്ടിട്ട് തന്നെ കാര്യം. അതിന്റെ വരവ് കണ്ടോളാം. അയ്യോ ഇതെന്നെ കുത്തിയിട്ട് എന്റെ ഓട്ടം നിർത്തു. അയ്യോ അമ്മേ ഭഗവതി, ഒരു മരം കിട്ടി. പശു നിൽക്കാനോ? ദൈവമേ ഒരു ആൽമരം. എടി പശു, നിന്നെ തളയ്ക്കാൻ ദൈവം ഒരു വഴികാട്ടി തന്നടി. അതിനിടയിൽ ഒരു കയർ. ബാങ്കിൽ ആരുമില്ല, ഞാനൊന്ന് പോയച്ചു വരട്ടെ. ഇങ്ങനെ നീ പേടിക്കാതെ, പശു നിന്നെ ഒന്നും ചെയ്യില്ല. അതെന്താ? നീ ഒരു കാള. കുഞ്ഞിരാമനെ ചാണകക്കുടിയിൽ തള്ളിട്ട് കൊന്നവളെ. ലോണെടുത്ത് പശുവിനെ വാങ്ങി വെള്ളവും ചേർത്ത് പാല് വിറ്റ് കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, ലോൺ തിരിച്ചടക്കാനുള്ള മര്യാദ കാണിക്കണം. എന്റെ അമ്മ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ. നിങ്ങളുടെ ബാങ്കിന് തരാനുള്ള കാശ് ഞാൻ തരും. നീ എപ്പ തരും, എങ്ങനെ തരും? അതുകൂടെ പറ. അത് ഞാൻ ഇവിടുത്തെ കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, അതിന് കിട്ടുന്ന കാശ് കൂട്ടി വെച്ച് തരും. നടന്നത് തന്നെ. ഈ പട്ടിക്കാട്ടിൽ എത്ര പിള്ളേര് പൈസ കൊടുത്ത് ഡാൻസ് പഠിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നോ? തനിക്ക് നാടകത്തെ അഭിനയിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഓമനക്കുട്ട. വെരി ഗുഡ്. ബാങ്കിന്റെ വാർഷികത്തിന് ഞാൻ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിക്കുന്ന ചിതലരിച്ച സ്വപ്നം എന്ന നാടകത്തിലെ എന്റെ നായിക വസന്തരയാണ്. ഒരയ്യോയും ഇല്ല,
സമ്മതിച്ചാൽ ഈ പശുവിനെ ഇപ്പോ കൊണ്ടുവാ എന്തു പറയുന്നു വസന്തരെ മോളെ പോലെ ഒരു ക്ലാസ്സിൽ ഒരു വർഷമൊന്നുമല്ല ഓരോ ക്ലാസ്സിലും മൂന്നും നാലും വർഷം ഇരുന്നാ മാമൻ പഠിച്ചത് മാമന് നല്ല ബുദ്ധി കാണുമല്ലേ പിന്നെ കുറച്ച് ഹൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മാമൻ സുരേഷ് ഗോപിനെ പോലെ കമ്മീഷണറായ പഠിക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഒന്ന് സുന്ദരന്റെ പുളിവടിയും കേട്ട് നിക്ക ചെറിയച്ഛനില്ലാത്തോണ്ട് ട്യൂഷൻ പോലും ഇല്ല പലതും കഴിച്ചിട്ട് പോരുന്ന് പഠിക്കാൻ നോക്കണേ നാശിച്ച മീറ്റിംഗ് കാരണം ഇന്നത്തെ പത്രം വായിക്കാനും പറ്റിയില്ല ഉഷേ ഇന്നത്തെ പത്രം ഇവിടെ കുട്ടേട്ടന്റെ എഴുത്തുമുറി കാണു വെച്ചാ ഞാൻ എടുത്തുതരാം വേണ്ട നീ മോക്ക് ആഹാരം കൊടുക്ക ഞാൻ പോയി എടുത്തോളാം ആരായി മൂന്ന് താടിക്കാര് അവന്റെ കുടുംബത്തിലെ കാരണവന്മാരായിരിക്കും കണ്ണിച്ചോരയില്ലാത്ത ലാഭ കുതിരാണ് നിങ്ങൾ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കുബേര ജന്മം മരുമകനെ മാനം കെടുത്താൻ മരക്കോട്ട കെട്ടി മതിയാവാതെ മുമ്പിൽ വന്ന് നിന്ന് മുഖത്ത് നോക്കി മുക്കറിയിരുന്നു എന്റെ പ്രാണപ്രേയസിയുടെ പ്രിയപ്പെട്ട പിതാവായി പോയി നിങ്ങൾ അല്ലായിരുന്നെങ്കിൽ ഇരുന്നെങ്കിൽ ഇരിക്കുന്ന കസേരയുടെ കാലിളക്കി ഞാൻ കടലിലെറിഞ്ഞേ മരുമകനെ അമ്മായപ്പ മരുമകനെ ആ വിളി നീ എനിക്ക് കേൾക്കണ്ട മനസ്സാക്ഷി തൊട്ടു തിന്നിട്ടില്ലാത്ത മൃഗമാണ് നിങ്ങൾ മാന്യതയുടെയും മുഖം മൂടി മാലോകർക്ക് മുമ്പിൽ വലിച്ചു കീറിയിട്ട് നിങ്ങളുടെ മകളെയും കൊണ്ട് ഞാൻ മലയിറങ്ങും ഇത് സത്യം 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 മൈ ഹാർട്ട് കണ്ടോടിയത് മുഖത്തു നോക്കി മിണ്ടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അമ്മായിയപ്പനെ വെള്ളരി നാടൻ കളിച്ച് നാറ്റിക്കാൻ ആ തണ്ടിയുടെ പുറപ്പാട് അവരിത് കളിക്കുന്ന എനിക്കൊന്ന് കാണണം നോക്കി പേടിപ്പിക്കണ്ട ഈ എഴുതി കുട്ടിയ കടലാസ് മാത്രമല്ല ഈ മുറി തന്നെ ഒഴിപ്പിക്കാൻ പോവാ എന്തിനാ മുറി മാത്രമാക്കുന്നത് ഈ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ പോവാ നീ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ നീ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോവാൻ നിന്റെ വീട്ടിലേക്കോ അയ്യോ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോവും അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിന്റെ ഇഷ്ടത്തിന് അടക്കാനല്ല നാട്ടിലില്ലാത്ത വില കൊടുത്ത് പോത്തിനെ വാങ്ങിയ പോലെ നിന്നെ വാങ്ങിയത് എന്റെ ഒരേ ഒരു മോൾ എന്റെ കൺവെട്ടത്ത് തന്നെ സുഖമായി ജീവിക്കുന്ന കാണാനാ നിങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് പോയാലേ ഇവൾക്ക് സുഖം കിട്ടൂ എങ്കിലോ അത് ഇവള് പറയട്ടെ മോളെ പക്ഷേ നിനക്ക് ഇവൻ വേണോ അച്ഛൻ വേണോ പറഞ്ഞു മോളെ ഇവിടെ വെച്ച് പറയും ആരെ വേണം പറഞ്ഞു കൊടുക്കൂഷേ തൃപ്തിയാവട്ടെ എനിക്ക് എന്റെ അച്ഛൻ മതി കേട്ടല്ലോ കേട്ടല്ലോ നീ അവൾക്ക് ആരുമല്ല ഒന്നുമല്ല വട്ടപൂജ്യം വട്ടപൂജ്യം അവൾ അച്ഛന്റെ മോളാ അതെ പക്ഷെ അച്ഛാ ഇത് തന്നെ ഉണ്ണിമോളും പറയുന്നത് അവൾ അച്ഛന്റെ മോളാണെന്ന് അപ്പൊ പിന്നെ മോൾ അച്ഛന്റെ കൂടെ പോയാ എനിക്കും അവരുടെ കൂടെ പോകാതിരിക്കാൻ പറ്റൂ അതിന് ഉണ്ണിമോൾ ആരുടെങ്കിലും കൂടെ പോയാലല്ലേ അവള് കൊച്ചുകുഞ്ഞ ഈ പ്രായത്തിൽ അമ്മയോടൊപ്പം അവള് ജീവിക്കേണ്ടത് അല്ലെങ്കിലും നാടകം കളിച്ച് കിടക്കുന്ന ഇവരെവിടുന്ന കുഞ്ഞിനെ നോക്കാൻ സമയം എനിക്ക് സമയമില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ നോക്കാൻ എന്റെ ഭാര്യയുണ്ട് അപ്പൂപ്പൻ അപ്പൂപ്പന്റെ സ്ഥാനത്ത് നിന്നാ മതി അപ്പൂപ്പൻ നിന്റെ അപ്പൂപ്പനെ എന്നെ കൊണ്ട് പറയിക്കും ഓ പറഞ്ഞാ ഞാൻ അങ്ങ് ദഹിച്ചു അമ്പലത്തിലെ കതിന ആനക്ക് പുത്തരിയല്ല അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ കിടക്കില്ല എന്ന് ഒരു ചൊല്ലുണ്ട് അപ്പൻ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊടപിടിക്കുന്നൊരു ചൊല്ലുണ്ട് ഇന്നാ മുതൽ അയ്യോ ഈ കൊട എന്തോ വെച്ചാ ഇനിയിപ്പോ അർദ്ധരാത്രി ആവുമ്പോ ഇയാൾ എന്തോ പാവം വല്ലാതെ വിഷമായെന്ന് തോന്നുന്നു കുട്ടേട്ടാ ഒന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ അച്ഛനു വേണ്ടി ഞാൻ കുട്ടേട്ടനോട് മാപ്പ് ചോദിക്കുന്നു സങ്കടപ്പെടാതെ ഞാനില്ല ഏട്ടന്റെ കൂടെ ആകെ നശിപ്പിച്ചു ഒരു മൂടിലെത്തിയതായിരുന്നു എന്താ വിഷയം നിനക്ക് വേണ്ടത് അല്ല ഞാൻ കരുതി ഏട്ടൻ അച്ഛൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് വിഷമിച്ചു നിൽക്കുവാണെന്ന് ആര് ഞാനോ എന്റെ ഉഷയ ലാഭം ലംബോരം പിള്ളയെ ഞാൻ ഇന്നോ ഇന്നോ കാണാൻ തുടങ്ങിയാണോ അങ്ങേര് പറയുന്നത് കേട്ട് വിഷമിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ പിന്നെ ഇവിടെ സങ്കടപ്പെട്ടു നിന്നേ ഞാൻ എന്റെ നാടകത്തിന്റെ ക്ലൈമാക്സ് ആലോചിക്കായിരുന്നു നല്ലൊരു ടേണിംഗ് പോയിന്റ് കിട്ടിയതാ അപ്പോഴാണ് നീ വന്ന് വിളിച്ചത് അപ്പൊ അച്ഛൻ പറയുന്നതിൽ തെറ്റില്ല കുട്ടേട്ടൻ പിന്നെ നാടകത്തിന്റെ പിന്നാലെ പോവല്ലേ എന്റെ ഉഷേ നിന്റെ അച്ഛന്റെ കരാള ഹസ്തങ്ങളിൽ അമർന്ന് ജീവിക്കുന്ന എനിക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് എന്റെ കലാപരമായ വാസനകളെ ഉണർത്തുമ്പോൾ മാത്രമാണ് അതും കൂടി ഇല്ലെങ്കിൽ ഈ ഞാൻ പിന്നെ മരവിച്ച ഒരു മനുഷ്യരൂപം മാത്രമായി പോകും അപ്പൊ ഞാനും മോളും ഏട്ടന് ഒരു സന്തോഷം തരുന്നില്ല അല്ലേ ഞാൻ കരുതിയത് ഞങ്ങളെ ഓർത്തിട്ടാ ഏട്ടൻ എല്ലാം സഹിക്കുന്നേന്ന് അതെന്ത് പറച്ചില്ല ഉഷേ ഞാൻ ജീവിക്കുന്ന പോലും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ മാത്രമല്ല എന്റെ ഉള്ളിലെ കലാകാരനും നിങ്ങളെ ജീവനാണ് ഇനി എന്റെ കലാപരമായ പ്രവർത്തനങ്ങളെ
നിന്റെ അച്ഛനെ പോലെ നിനക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ എന്റെ ആത്മാവിനെ തന്നെ ഞാൻ പറിച്ചെറിഞ്ഞുകൊള്ളാം. പക്ഷേ പറിച്ചെറിഞ്ഞുകൊള്ളാം. പക്ഷേ എന്നിലെ ജീവാത്മാവും പരമാത്മാവും നഷ്ടപ്പെട്ട് ഞാൻ ഒരു യന്ത്രമായി മാറുന്നത് നീയും കാണേണ്ടി വരും. അതാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ. വേണ്ട, എനിക്ക് കലാകാരനായ ഓമനക്കുട്ടേനെ തന്നെയാ ഇഷ്ടം. പിന്നെ ഞാനിതൊക്കെ പറയുന്നത് അച്ഛനെ ഓർത്തിട്ടാ. അയാളോട് പോയി പണി നോക്കാൻ പറ. നമ്മുടെ ജീവിതം നമ്മുടെ സൗകര്യം പോലെ ജീവിച്ച് തീർക്കും. അതിൽ ലാഭം ഉണ്ടാക്കാൻ ലംബം വരുമ്പോൾ ശ്രമിക്കണ്ട. നീ നോക്കിക്കോ ഉഷേ, ഇത്തവണത്തെ നാടകം ഒരു സംഭവമായിരിക്കും. ഈ നാടകം കഴിയുമ്പോൾ നിന്റെ തന്തപ്പടി അവസ്മാര രോഗിയെ പോലെ ഉറഞ്ഞു തുള്ളും. നീ കിടന്നു പുലരുന്നതിന് മുമ്പ് ഞാൻ അതൊന്ന് എഴുതി തീർത്തോട്ടെ. ഇന്നിനി എഴുതാനൊന്നും പോണ്ട, ഏട്ടൻ ഇങ്ങോട്ടൊന്ന് കിടന്നേ. അയ്യേ, ഉള്ളിൽ ക്ലൈമാക്സ് കിടന്ന് തിളയ്ക്കുമ്പോ എനിക്ക് വേറൊന്നും തോന്നില്ല ഉഷേ. വേറൊന്നിനും അല്ല, നമുക്ക് മോളുടെ അപ്പുറത്തും ഇപ്പുറത്തും വെറുതെ അങ്ങ് കിടക്കാൻ. അയ്യേ, അതിനാണോ? അത് നമുക്ക് എപ്പോ വേണമെങ്കിലും കിടന്നൂടെ. ഇപ്പൊ നീ മോളെ കെട്ടിപ്പിടിച്ച് കിടക്ക്, ഞാൻ എന്റെ ക്ലൈമാക്സും കെട്ടിപ്പിടിച്ച് എഴുത്തു മുറിയിലുണ്ടാവും. ഗുഡ് നൈറ്റ്. ഞാൻ എന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ മേഖല സിനിമയാണെങ്കിലും ഞാൻ എഴുതുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ നിങ്ങളാണ്. എന്നെ അനുഗ്രഹിക്കണം. ആ ലാഭം ലംബോദരമുള്ള ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സിനിമയിലേക്ക് കടന്നു വരാനാകില്ല. എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്നവനാണ് ഞാൻ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കതിന് കഴിയും. എന്നാ ഞാൻ എന്റെ ക്ലൈമാക്സിലേക്ക് കടക്കട്ടെ, കൂടെ ഉണ്ടാവണേ. കാമിനി നിൻ കാന്തി, ആവോളം ഞാൻ മോന്തി, സ്നേഹത്താൽ നീ മാന്തി, എൻ ഹൃദയം നീന്തി. നീ അമ്മ കാണുന്നില്ലല്ലോ. എനിക്ക് ധൃതിയില്ല കുട്ടി. അല്ല, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. പിന്നെ എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓ, ഇത് പാട്ടായിരുന്നു? ഇതെന്റെ പഴയ നാടകത്തിലുള്ള ഗാനമാണ്. ഇപ്പൊ നമ്മുടെ നാടകത്തിൽ ഞാൻ എഴുതുന്ന മൂന്ന് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ട്. എന്റെ സങ്കല്പത്തിലുള്ള കഥാപാത്രത്തിന്റെ അതേ രൂപത്തിലുള്ള നായിക എനിക്ക് കിട്ടിയില്ലേ. അതിന് നാടകം എഴുതി സംവിധാനം ചെയ്യുന്നത് ഓമനക്കുട്ടൻ സാറല്ലേ? അതെ, എഴുതുന്നത് ഓമനക്കുട്ടനാണ്, പക്ഷെ വെട്ടിത്തിരുത്തുന്നത് ഞാനാണ്. അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്. ഈ പപ്പൻ പ്ലാവില എന്നുള്ള കവി ഇല്ലെങ്കിൽ ഓമനക്കുട്ടൻ വെറും പൂജ്യമാണ്. അവന്റെ പേരിലെ ഇനിഷ്യൽ പോലെ തന്നെ വട്ട പൂജ്യ. അയ്യോ, സാറ് വന്നിട്ട് ഒത്തിരി നേരമായോ? കുറച്ചു നേരമായി, പക്ഷെ ഒട്ടും ബോറടിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ ഓരോ കൊച്ചു വർത്തമാനവും പറഞ്ഞു. ഇവിടെ ചാണകം നിറയിട്ട് ഇരിക്കാൻ മേലെന്ന് എല്ലാരും പറയുന്നത് എനിക്ക് തോന്നിയില്ല. സാറിന് ചായ കൊടുത്തോ, പോയി എടുത്തോടുക്കടി. പാല് കൂട്ടി എടുത്തോളൂ. ദീദി പോയി. സാറെ, ഇതൊന്നും ഇറക്കി വെക്കാൻ സഹായിക്കും. ബുദ്ധിമുട്ടുണ്ട്. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഈ ചാണകം ഇറക്കി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടാ. ഇവിടുത്തെ പശുക്കൾക്കൊക്കെ വയറിളക്കാന്നാ തോന്നണേ. ചാണകത്തിനൊക്കെ ഒരു പൊട്ട നാറ്റം. അയ്യോ, എന്ത് പറ്റി? മുഖത്ത് ചാണകം. ഞാൻ തുടച്ചുതരാ സാറേ. ഗോചാണകം ഔഷധമാണെന്ന്? അതൊക്കെ പണ്ടാ സാറേ. ഇപ്പൊ എന്തോ സൾഫാൻ അടിച്ച പാടത്തെ പുല്ല പശുക്കളൊക്കെ തിന്നണേ. പാല് വരെ വിഷം കാണും. എനിക്കിത് വേണ്ട. എന്താ എന്തോ സൾഫാൻ പേടിച്ചിട്ടാ? ഏ, അതുകൊണ്ടല്ല. ഈ പാലെന്നൊക്കെ പറയുമ്പോ കൊളസ്ട്രോൾ അല്ലേ, അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ കട്ടൻ ചായ കുടിക്കാൻ തീരുമാനിച്ചു. അമ്മേ, ഇനി വന്ന കാര്യം പറയാം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് റിഹേഴ്സൽ. രാത്രി ഒരുപാട് ലേറ്റാവും, അതുകൊണ്ട് അന്ന് തിരിച്ചു വരാൻ പറ്റില്ല. അയ്യോ, പേടിക്കണ്ട. എല്ലാ വർഷവും നടികൾക്കുള്ള താമസവും ഭക്ഷണവും എന്റെ വീട്ടിലാ. അവിടെ നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അതല്ല സാറേ, ഇവിടെ പശുക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ രാത്രി തങ്ങാന്നൊക്കെ പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ അമ്മ പശുവിനെ നോക്കിക്കോളൂ, ഞാൻ മോളെ നോക്കിക്കോളാം. ഓക്കെ, ഞാൻ പശുവിനെ നോക്കിക്കോ. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സഹോദരനെ പോലെ. ഞാൻ ശനിയാഴ്ച ഉച്ചയോടെ അവിടെ വരണം, അന്ന് അവിടെ തങ്ങണം, അത്രേ ഉള്ളൂ. അതെ, അതിനുവേണ്ടി മാത്രമായിട്ട് എനിക്കൊരു സഹോദരൻ ആവശ്യമൊന്നുമില്ല, ഞാൻ വന്നോളാം. ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓഹോ, ഇനി ആ നാടകം തീരുന്നവരെ ഇതുപോലെ എത്ര വായി നോക്കിയാലും സഹിക്കേണ്ടി വരുവോ? അയ്യപ്പാസിന് മമ്മൂട്ടിയുടെ കുട്ടിസ്രാക്ക് വന്നു, അപ്പൊ ഇന്ന് തന്നെ കാണണമല്ലോ. അടിപൊളിയായി. ലാലേട്ടന്റെ ആളായിരുന്നല്ലോ സുന്ദര. ഓ, ഞാൻ ലാലേട്ടനൊക്കെ വിട്ടുമ. അതെന്താ, രാവിലെ ടി വി തുറന്ന അങ്ങേരി പറയും ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി, എല്ലാവരും പോയി സ്വർണം വാങ്ങാൻ. അത് കേട്ട് ഞാൻ മുതലാളിയുടെ കോളാമ്പി പിടിച്ച് കിട്ടിയ കാശും കൊണ്ട് പോയി കുറച്ച് സ്വർണം വാങ്ങിച്ചു. ഉച്ചയപ്പം മൂപ്പര് പറയാ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്? കടപ്പുറത്തോണ്ടേ പണയം വെക്കാൻ. ലാലേട്ടൻ പറഞ്ഞല്ലേ എന്നോർത്ത് ഞാനത് കടപ്പുറത്തോണ്ട് ഇത് പണയം വെച്ചു. വീട്ടിലെത്തേണ്ട താമസം ദേ നിക്കുന്ന ടി വിയിൽ ലാലേട്ടൻ. വൈകിട്ട് എന്താ പരിപാടി? നാളെ അടിച്ചൂടെ എന്ന് ചോദിച്ചു. ഓ, എന്റെ കംപ്ലീറ്റ് കാശ് ഷാപ്പി മുതലാളിയുടെ കയ്യിൽ നിന്ന് മോന്തൊക്കെ കിട്ടുകയും ചെയ്തു. പറഞ്ഞിട്ട് എന്താ കാര്യം? ചായ. അപ്പൊ ആദ്യം വന്നിരുന്ന എനിക്കില്ലേ ചായ? ഞാൻ നടന്നു വന്നോട്ടാണോ?
എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കാറ് വിളിച്ചുകൊണ്ടുവരാം. നീ എങ്ങനെ വന്നാലും നീ അല്ലാതാവോ സുന്ദര? ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. നീ അത് നടത്തുകയും നിനക്കതിനെ കിട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇളിക്കാതെ എനിക്ക് ചായ തരുന്നുണ്ടോ അതോ ഞാൻ പോണോ? നീ വന്ന് ഇരിക്ക സുന്ദര, നിനക്ക് ഞാൻ ചായ തരാം. ഓമരക്കുട്ടി സാർ എന്തിന് രാവിലെ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്? ദിവസവും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിച്ച് ബാങ്കിലോട്ട് എന്ന ഒരു പ്രത്യേക ഉഷാറ. അല്ലാതെ ഭാര്യ വീട്ടിൽ ചായ വെച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ല. അല്ലേ സാറേ? എന്തോ നീ വന്നത് ചായ കുടിക്കാനാണോ? കല്ലോ അല്ല, ചാരായം കുടിക്കാൻ. അങ്ങോട്ട് തീങ്ങിരിക്കടാ. അവന്റെ ശൃംഗാരം ഉമ്മ ഒരു കടി എടുക്കുന്നേ. തുമ്പയിൽ നിന്നൊരു റോക്കറ്റ് കൂടി വിക്ഷേപിക്കാൻ സാധ്യത. എന്റെ കടിയും പോയി, അവനും പോയി. വരട്ടെ. ആദ്യം ബോർഡ് നേരെ വൈ, എന്നിട്ട് പറയാം അടിയാണോ പൊളിയാണോ. നിനക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. ബോർഡ് കണ്ടാൽ അറിയാം നാടകം കലക്കും. കുറുപ്പേട്ടോ, അവിടെ അടുത്ത നാടകമായി ബോർഡ് വെച്ചു ബാങ്കിന്റെ മുമ്പിൽ. ഡിസൈൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്റെ പടം വന്നപ്പോ ഒരു ലുക്ക് ഉണ്ട്. എന്റെ പടം കൂടി ഇവിടെ വച്ചിരുന്നെങ്കിൽ നിന്റെ ഗ്ലാമർ പോയെന്നെ. അതുകൊണ്ടാ ഒരു നദിയുടെ പടം വരച്ചു ചേർത്തത്. അതെന്തായാലും നന്നായി. ഇപ്പൊ ഒരു വൃത്തിയുണ്ട്. നിന്റെ പടം വന്നിരുന്നെങ്കിൽ ഈ കല്യാണ ചെറുക്കന്റെ പുറത്ത് കാക്ക തൂറിയ പോലിരുന്നെ. ഇതുപോലെ 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 തല തെറിച്ച സ്വപ്നം. വേണ്ട, തല നിറച്ച സ്വപ്നോ? തല നിറച്ച പിന്നെ എങ്ങനാ കുറുപ്പിയേട്ടാ സ്വപ്നം കാണുന്നേ? കണ്ണ് തലയിലല്ലയോ ഇരിക്കുന്നേ? അല്ലെങ്കിലും തല തെറിച്ചാ സ്വപ്നം. പപ്പാ, എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. നീ ചൊറിയണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. വന്നേ, ആണിക്കുറുപ്പിന്റെ ആണി ഇന്ന് ഇളക്കണം. പൊന്നപ്പഞ്ചാട്ടോ, ഓ ആണി ഉണ്ടാവോ ഒരെണ്ണം എടുക്കാൻ? ബാർബർ ഷോപ്പിലോട്ട് ആണി. പിന്നെ ബ്ലേഡ് മതിയെങ്കിലേ ഈ ഷേവ് കഴിഞ്ഞിട്ട് തരാം. ഈ ബ്ലേഡൊക്കെ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിക്കാർക്ക് കൊടുത്താ മതി, വടിച്ചതാവുമ്പോ മൂർച്ച കൂടും. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ആണിയാണ്. ആ ബോർഡ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആണി. പൊന്നുംപടി ഇവിടെ കാണും ഒരാണി. അവിടെ ഒരു കമ്മലിന്റെ ആണി പോലും ഇല്ല. ആണിന്റെ മക്കള് എന്താ കാലം ആണിയാണെങ്കിൽ നിന്റെയൊക്കെ ആസനത്തിലാണ് കിളുക്കും. അതെ മുതലാളി, ആ ആണിക്കടക്കാരൻ മാത്രം ഇതുവരെ പലിശപ്പണം തന്നിട്ടില്ല. ആ പട്ടി തന്നില്ല കിട്ടിയില്ലാന്ന് പറയാനാണോടാ ഞാൻ നിന്നെ ഇവിടെ കാശ് എന്ത് ജോലിക്ക് വെച്ചിരിക്കുന്നത്? നീ ഉമ്മകളുടെ കൂടെ കുടിക്കോ. സ്വന്തവും ബന്ധവും ഒക്കെ അങ്ങ് വീട്ടില് തിന്നുന്ന ചോറിനോട് കൂറു വേണം. എടാ, സോഷ്യലിസ്റ്റ് കുമാറിന്റെ മകനാണെന്നൊന്നും ഞാൻ വിചാരിക്കല. പിടിച്ചെടുത്ത് ചവിട്ടി കൂട്ടി നിലത്തിൽ ജനിച്ചു കളയോ. കുന്തം മുതലാളിയുടെ പ്രശ്നം മനസ്സിലായല്ലോ. മേലാൽ ഈ നാട്ടിലാരും ആണി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അതുകൊണ്ട് മുതലാളിയുടെ കാലിൽ കുന്തരോഗം. അങ്ങോട്ട് ഇറങ്ങ കുറുപ്പേട്ടാ. കുറുപ്പേട്ട ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി ദേ ഓമനക്കുട്ടിന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന നായിക വരുന്നു. എവിടെ? ദേ ആ ബസ്സില്. നടി കൊള്ളാവല്ലോ, കഴിഞ്ഞ തവണ ഏതോ ഒരു തള്ളയായിരുന്നില്ലേ? ഇത് ഏതോ കൊച്ചെന്ന് അറിയോ കുറുപ്പേട്ടന്? ഇല്ല. നമ്മുടെ മിൽമ ഗിരിജിയുടെ മോളാ. ആ ഓമനക്കുട്ടൻ ആള് കൊള്ളാവല്ലോ, അവൻ ഇവിടെ എങ്ങനെ ഒപ്പിച്ചു? മോള് നാടകത്തിൽ അഭിനയിച്ച മിൽമ ഗിരിജ ബാങ്കിൽ അടയ്ക്കാനുള്ള കാശ് എഴുതി തള്ളാമെന്ന് ഓമനക്കുട്ടൻ പറഞ്ഞത്രേ. മിൽമ ഗിരിജയുടെ മോളാണെങ്കിൽ എന്താ, ആളൊരു നല്ല സുന്ദരിക്കുട്ടി തന്നെയാണേ. നമസ്കാരം. എന്നെയാണോ നോക്കിയത്? എന്നെ ആയിരിക്കും. വനമാലി നിന്നോട് കുഴലിൽ നിന്നൊഴുകുന്നു സുന്ദരയെന്ന നദി പാടും ഗാനം. ഗുരുവായൂരമ്പാടി കണ്ണന്റെ തിരുനടയിൽ തൊഴുതുവിടർന്നു നിൻ പനി നീ കനവ് അന്നത്തെ പുഞ്ചിരി മുകുളങ്ങൾ എന്നിപ്പോൾ മലരായി വിടരുന്നു. മാലി നിന്നോ
പതിനാറു വയസ്സ് ആദ്യമായിട്ട് അഭിനയിക്കുന്നതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിഹേഴ്സൽ എടുത്തെടുത്ത് ശരിയാക്കാം. പിന്നെ എന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്, ആക്ടിങ്ങിന്റെ ചില പുതിയ സ്റ്റൈലുകൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാം. എന്റെ കൂടെ കുറച്ചുകൂടെ മിംഗിൾ ചെയ്യണം. ആദ്യം നീ നിന്റെ ഡയലോഗ് പഠിക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ തിരുത്താൻ നോക്കാം. നന്ദനകുടി വന്നോടെ എനിക്ക് നാടകത്തിൽ ഇപ്പൊ നല്ല പ്രതീക്ഷയായി. ഇനി നമ്മളോട് ഒന്ന് കൊണ്ടുപിടിച്ചാ മതി. അല്ല ഓമനക്കുട്ട, എനിക്കൊരു ചെറിയ സംശയം. ഈ നായകനും നായികയും തമ്മില് ഒരുപാട് പ്രായ വ്യത്യാസമില്ലേ? അത് സാരമില്ല, ക്ലൈമാക്സിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി ഞാനത് സോൾവ് ചെയ്തോളാം. ഏയ് അത് വേണ്ട, ക്ലൈമാക്സ് ഇപ്പൊ ഉള്ളത് തന്നെയാണ് നല്ലത്. വേണമെങ്കിൽ നായകന്റെ വേഷം ഞാൻ ചെയ്യാം. അപ്പൊ പിന്നെ നാടകമേ മാറ്റേണ്ടി വരും. അത് ശരിയാ, ഇവിടെ കോമഡി ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. വരൂ നന്ദന, സമയം ഒരു. എങ്ങോട്ട് പോകുന്നു? എന്റെ വീട്ടിലേക്ക്. നന്ദന സാധാരണ നടിമാരെ പോലെ അല്ലാത്തത് കൊണ്ട് ചപ്പാത്തിയും ചിക്കനും വേണമെന്ന് ഞാൻ ബിന്ദുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, ചിക്കന്റെ ചെലവ് ബാങ്കിന്റെ കണക്കിൽ പെടുത്തില്ല. എല്ലാ വർഷവും അതൊക്കെ എന്റെ പോക്കറ്റിൽ നിന്ന്. എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു നഷ്ടം നീ സഹിക്കണ്ട. നന്ദന വരൂ, നമുക്ക് പോവാം. ഈ പാതിരാത്രിക്ക് അതിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണോ? വഴി വളരെ മോശം, വല്ല പാമ്പും കടിക്കും. നന്ദനെ ഞാൻ എന്റെ വീട്ടിലേക്കാ കൊണ്ടുപോകുന്നത്, ആ വഴിയിലൊന്നും പാമ്പില്ല. വഴിയിലെന്തിനാ? വീട്ടിലില്ലേ രാജവെമ്പാല, ലംബോദരം പിള്ള? ഈ കൊച്ചിനെ അങ്ങേരി വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല, ഞാൻ നോക്കിക്കൊള്ളാം. നന്ദന വാ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ലോക്കൽ നടിമാര് വരുമ്പോ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഞാൻ വേണം. അല്പ വർക്കത്തുള്ള ഒരെണ്ണം വന്നപ്പോ സൽക്കരിക്കാൻ എത്ര പേര്? പോട്ട് പപ്പൻ ചേട്ടാ, നിങ്ങൾക്ക് അത്ര ആശ്വാസമായില്ലേ? നിനക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല. എന്റെ ആത്മാർത്ഥത അവൻ ചോദ്യം ചെയ്തത് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഗോവിന്ദൻ കുട്ടി പീഡിപ്പിച്ചു, എമ്മൻ നമ്പ്യാർ പീഡിപ്പിച്ചു, കീപി ഉമ്മർ പീഡിപ്പിച്ചു, ജാസ് പ്രകാശ് പീഡിപ്പിച്ചു, ബാലക്കി നായർ പീഡിപ്പിച്ചു. അതൊക്കെ സിനിമയിൽ. അന്നൊക്കെ ഭീകര ബലാത്സംഗങ്ങളായിരുന്നു. പക്ഷെ ഇന്നോ മിണ്ടിയാലും മൂളിയാലും തൊട്ടാലും പിടിച്ചാലും എന്തിന്? ഒന്നറിയാതെ പെടുത്തു പോയാൽ പോലും പീഡനമാണ്. പോരാത്തതിന് 50% സ്ത്രീ സംവരണവും. ഇന്ത്യയിലെ ആണുങ്ങൾക്ക് മുഴുവനും
ഇപ്പോൾ പീഡനകാലമാണ്. അതെ, അതിനിടക്ക് പോക്കരങ്ങാടി എന്ന ചെറിയ രാജ്യത്ത് ചെറിയ സഹകരണ ബാങ്കിന്റെ ചെറിയൊരു മാനേജറായ ഓമനക്കുട്ടൻ ചെറിയൊരു പെൺകുട്ടിയെ നാടകത്തിൽ അഭിനയിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത നാട്ടുകാരറിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടേ? അല്ല, ഈ പഞ്ചായത്തിന്റെ മുഖ്യ മെമ്പറെങ്കിലും ആകേണ്ട ആളാണല്ലോ ഞാന്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു പാവം പെൺകുട്ടിയെ തെറ്റായ വഴിക്ക് നയിച്ചിട്ടാണോ ബാങ്കിന്റെ കടം വിട്ടണ്ടേ? അല്ലേ, ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ നാട്ടിൽ നിലയും വിലയുമുള്ള സോഷ്യൽ സ്റ്റഡീസ് കുമാരന്റെ മകനാണെന്നുള്ള ഓർമ്മയെങ്കിലും അതിൽ ഉണ്ടാവണമായിരുന്നു. സോഷ്യൽ സ്റ്റഡീസ് അല്ല, സോഷ്യലിസ്റ്റ്. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടി പറഞ്ഞല്ലേടി. നിങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഓമനക്കുട്ടനെ എനിക്കറിയാം. അവന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴ ഉണ്ടാവുകയില്ല. അല്പം നാടകഭ്രമം ഉണ്ടെങ്കിലും എന്റെ മുൻ നന്മയുള്ളവനാ. അളിയൻ ചിലപ്പോ നന്മ നിറഞ്ഞ ശ്രീനിവാസനായിരിക്കും, പക്ഷെ ആ പെൺകുട്ടി അങ്ങനെ ആയിരിക്കണമെന്നില്ല. മിൽമാഗിരിജയുടെ മോളല്ലേ? അതാണ് ഈ ഗിരിജയുടെ ഓമന പേര്. അപ്പൊ അത് ശരി, കണ്ട പെണ്ണുങ്ങളുടെ ഓമന പേര് വിളിച്ച് നടക്കാൻ നിങ്ങളല്ലേ? ഇല്ലരെ മണി, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ ചെന്ന് വോട്ട് ചോദിച്ച ബന്ധം എനിക്ക് അവളായിട്ടുള്ളൂ. അന്ന് ഞാൻ കെഞ്ചി ചോദിച്ചിട്ടും എന്റെ മുഖത്ത് നോക്കി തരില്ല എന്ന് പറഞ്ഞവള്. എതിർ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുള്ളത്രേ എന്റെ ചിങ്ങ. അവക്ക് പിടിച്ചില്ല, കുലച്ച വാഴ. അച്ഛാ, ഇത് എന്റെ നാടകത്തിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയ നന്ദന. ഇന്നൊരു ദിവസത്തേക്ക് നന്ദന ഇവിടെ താമസിപ്പിക്കണം. വെളുപ്പിനെ എഴുന്നേറ്റ് പോയിക്കൊള്ളൂ. അച്ഛനെന്തിനാ എന്നെ നോക്കുന്നത്? രാത്രി അഭയം ചോദിച്ചു വരുന്നവരെ ഇറക്കി വിടാനൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അഭയമാ? ഇവിടെ ആരും അഭയം തേടി വന്നൊന്നുമല്ല. നന്ദനക്ക് ഈ വീട് സ്വന്തം വീട് പോലെ കരുതാമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നാ. എന്താ രമണി നിനക്കൊരു കനം? എന്ത് കനം? ആ, കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയപ്പോ നിനക്കൊന്നും തന്നില്ലല്ലോ. നാ ഒരു സാരി വാങ്ങിച്ചോ. അയ്യോ, 500 രൂപയുടെ സാരിയോ? ഏട്ടന് ഒരു സ്നേഹം. കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞേ? ചന്ദനയെന്നോ? നന്ദന. രണ്ടും നല്ല പേരാ. ഏട്ട ധൈര്യമായിട്ട് പൊക്കോ, ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. മാമളെ, പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിന്റെ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള എല്ലാ അക്ഷരങ്ങളും ആവുമല്ലോ. അതോടെ പിരിവ് തീരുവോ? അതോ ആദ്യം മുതൽ ABCD തുടങ്ങുവോ? അപ്പൊ ഞാൻ നാളെ ബാങ്കിൽ വരാം. അല്ല, വരുന്നുണ്ടെ, നേരത്തെ പറയണം. എന്തിനാ? എനിക്ക് മുങ്ങാനാ. കുറച്ച് കൂടിപ്പോയി, ഇനി സുഖമായിട്ടൊന്ന് ഇറങ്ങണം. ഉണ്ണലുറങ്ങലല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല രമണി, നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? മനുഷ്യ, വായിലിരിക്കുന്ന കേക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നും തലയിന തന്നെ ശരണം. അല്ല, എങ്ങോട്ടേ പോകുന്നേ? അങ്ങോട്ട് ചെല്ലേ, ആ പെണ്ണവിടെ കിടപ്പുണ്ട്. അപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എന്തോന്ന്? നീ എന്തിനാണ് രമണി അവളെ നമ്മുടെ മുറി കെടുത്തിയത്? മുരളുടെ മുറി കെടുത്തിയ പോരായിരുന്ന? അവൻ അവിടെ തനിച്ചല്ലേ? തോന്നിയാസം പറയാതെ, ഒരു ചെറുപ്പക്കാരന്റെ മുറിയിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കടത്താൻ പറയാൻ നോടില്ലേ മനുഷ്യ നിങ്ങൾക്ക്? അങ്ങനെയല്ലടി, അവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവൾ അവിടെ കെടുത്തി കൂടെന്നാ ചോദിച്ചത്. ഇതിപ്പോ രണ്ടുപേരും മാറിക്കൊടുക്കണ്ടേ? ആരേ രണ്ടുപേര്? ഞാനോ കൊച്ചിന്റെ കൂടെ കിടന്നോളാം, നിങ്ങൾ എവിടെയെങ്കിലും ഭയം വിരിച്ചു കിടന്നോ. പാർട്ടിയിലായാലും വീട്ടിലായാലും എന്റെ അവസ്ഥ ഇത് തന്നെ. എന്നും പുറത്ത് കാലപുരി കഴിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് അയക്കണം. കാലപുരി കഴിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് അരുതിരടി അരുത് കാലപുരി എന്തായത്? ആരെങ്കിലും കാണും? കാണില്ല, അച്ഛൻ ഉറക്കായി ജയിച്ച് അടുക്കളയില്ല. മുരളിക്ക് എന്താ വേണ്ടത്? നന്ദന നാടകത്തിൽ അഭിനയിക്കരുത്, എനിക്കെന്തോ ഇഷ്ടമല്ലടാ. മുരളിയുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ മുരളിയുടെ ഭാര്യ ഒന്നല്ലല്ലോ. അല്ല, മുരളി ഇതുവരെ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമല്ലേ? അത് പിന്നെ വലിയ LIC ഏജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആണിക്കുറിപ്പിന് ചിട്ടി പിരിക്കലല്ലേ പണി? അല്ല, ഈ ചിട്ടി പിരിച്ച ഓമനക്കുട്ടൻ സാറിന്റെ അനിയനാണെന്ന കാര്യം പോലും മറച്ചു വെച്ചില്ലേ? എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ നാട്ടിൽ നല്ല നിലയും വിലയുള്ളവരാണെന്നറിഞ്ഞ നീ എന്നോട് അടുക്കാൻ ഭയപ്പെടുന്നു കരുതി അടഞ്ഞു. എന്നുവെച്ചാ മുരളിയുടെ കുടുംബത്തെ ഭയക്കാൻ മാത്രമുള്ള കുറവുകൾ എനിക്കുണ്ടെന്നല്ലേ? നന്ദു പ്ലീസ്. ഉദ്ദേശിച്ചത് അത് തന്നെയാ.
ഓമനെ കുട്ടി സാറിന്റെ അനിയനാണ് മുരളി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് മുമ്പേ പോലും വരില്ലായിരുന്നു. പറ്റിയത് പറ്റി, ഇനി എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് നന്ദൻ ഇരുന്ന് പിന്മാറി. ഇല്ല മുരളി, ഒരു നാടകത്തിൽ അഭിനയിക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയി. ഇനി ഞാൻ പിന്മാറി അത് ചതിയായി പോവും. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇതിനൊരു താക്കോൽ പഴുതുപോലും ഇല്ലേ? പഴയ വാതിലല്ലേ, കാരണം മരിക്ക് ബുദ്ധിയൊന്നും ഉണ്ടാവില്ലോ. അയ്യോ രമണി, ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല. പിന്നെ ഒളിഞ്ഞു നോക്കിയതോ? ദൈവമായിട്ട് എനിക്കിത് കാട്ടി തന്നത്. വീട്ടിനകത്ത് ഇതാണ് സ്ഥിതി എങ്കിൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങിയാൽ എന്തൊക്കെ തോന്നിയ ദിവസങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്റെ ഗുരുവരപ്പ എന്റെ ഒരു തലയിലെടുത്തതായി പോയല്ലോ. ഒരു കാര്യം കൂടി, എന്റെ രമണി നീണം നാറ്റിക്കല്ലേ. ആ കൊച്ചു ആരോ ഒരുത്തനായി അത് ശരി. അപ്പൊ ഞാൻ ഇതിനകത്ത് ആണുങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലേ മനുഷ്യ? നിങ്ങളുടെ തോന്നിയാസം മറക്കാൻ എന്നെ കരുതേച്ച് കാണിച്ചാലുണ്ടല്ലോ. എന്റെ രമണി, നീ ആണുങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ കൊച്ചു പോക്കറ്റിൽ ഇട്ടോ വന്നോ? എന്റെ ഈശ്വര, എന്റെ നിഷ്കളങ്കത എങ്ങനെ ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? രമണി നിന്നെ അല്ല, എന്നാണ് സത്യം. അവൾ ആരുമായിട്ടും സംസാരിച്ചു. ഞാൻ നോക്കും. നിങ്ങൾ പറഞ്ഞത് എങ്ങനെ കള്ളാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് വന്നാൽ എന്താ ചെയ്യുന്ന അറിയാലോ. അറിയാം, അറിയേ അറിയാം. എന്നാ ചേച്ചി നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, നിനക്ക് ഈ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഏയ് ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞു പഠിക്കായിരുന്നു ചേച്ചി. ഓ അത് ശരി. അപ്പൊ അതായിരിക്കും അങ്ങേര് കേട്ടത്. ആ ഇന്നിനി നാടകം പഠിച്ചൊക്കെ മതി, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് നടന്ന് ഉറക്കണം. ഞാൻ ചവിട്ടാൻ പോണേ ഉള്ളൂ. ഇവിടെ ഇറങ്ങ. എന്റെ രമണി, ആ കൊച്ചിയിൽ പുറകി കാണൂല. നമ്മൾ പുറത്ത് കിടന്നാലും നിന്നെ അടുത്ത് കാണാതാവുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവൂലേ? അയ്യടാ, വെറുതെ എന്റെ വായിലെടുക്കണം കേക്കരുതേ. ഇങ്ങോട്ട് ഇറങ്ങ മനുഷ്യ, എനിക്ക് വാതിലടക്കണം. വാതിലടക്കാനാ? ഈ എന്തിനാണ്? അല്ലാതെ പിന്നെ എന്ത് ധൈര്യത്തില നിങ്ങൾ അതിനകത്ത് കിടത്തേണ്ടത്? ഞാനൊന്നും കണ്ടില്ലെന്നാണ് വിചാരം. നീ എന്ത് കണ്ടെന്നാണ്? അതെ, ഞാൻ നേരെ വിളിക്കുമ്പോ പറഞ്ഞുതരാം. ഇപ്പൊ കൂടെ ഇറങ്ങ മനുഷ്യ. ഞാൻ നിന്റെ ഭർത്താവാണ്, അത് നീ മറക്കരുത്. ഞാൻ പിന്നെയും പുറത്തായി. ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണോ വേണ്ടെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. അങ്ങോട്ട് നീ കടവച്ചേ, ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്ത് പോത്തോല് കിടന്ന് ഉറങ്ങണം. നിന്റെ നാടകം കളിയൊന്നും എന്റെ അടുത്ത് വേണ്ടാന്ന്. നീ പെണ്ണിന്റെ ശബ്ദത്തിന് ആന്റെ ശബ്ദത്തിന് ഡയലോഗ് പറയൂലേ? ചെലപ്പോ പറയും, ഇന്നലെ കേട്ടല്ലോ, ഇനിയും കേക്കണോ? കേക്കേണ്ടി വരും. നീ കാരണം എന്റെ മാനോണ് പോയത്. ഇനി
അതെ, മുറിയിൽ മേശപ്പുറത്തൊരു കത്ത് വെച്ചിട്ടുണ്ട്, വായിക്കണം. വരുന്നുണ്ട് അടുത്തത്. വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും. എന്താ കുഞ്ഞളി അവിടെ രഹസ്യം പറയലി? ഏയ്, രഹസ്യമൊന്നുമല്ല, അവളെ ഒരു പീഡനത്തെ കുറിച്ച് പറഞ്ഞതാ. പീഡനം? എന്ത് പീഡനം? അല്ല, ഒളിഞ്ഞു നോക്കി പീഡനം, പിന്നാലെ നടന്ന പീഡനം, ഇപ്പൊ ഇതാ കിണറ്റൻകര വരെ പീഡനം. എന്താ എന്താ? ഹരിയിൽ നിന്ന് ആശാസ്യം കഴിച്ചിട്ട് അളിയനോട് മുറിവുറുപ്പ്. വിട്ടില്ല ഞാൻ. അളിയൻ വിടണ്ട. ആ പെൺകുട്ടിയെ ഇവിടെ വെച്ച് സംസാരിപ്പിച്ച് പീഡിപ്പിച്ചു എന്ന് ചേച്ചി അറിഞ്ഞ ചേച്ചി അളിയൻ ഒരു പിടി അങ്ങ് പിടിക്കും. പിന്നെ അത് വിടാനാ പാട്. ഓരോ നേരത്തും ഓരോ മാരണങ്ങൾ വന്ന് കേറും മനുഷ്യന്റെ മനസമാധാനം കെടുത്താൻ. ആരാ ചേച്ചിയുടെ മനസമാധാനം കെടുത്തിയത്? ഞാനാണോ? കുട്ടി ഇവിടെ ഇന്നലെ വന്ന് കേറിയല്ലേ ഉള്ളൂ. അതിന് എത്രയോ മുമ്പ് ഇവിടെ വന്ന് കേറിയ മരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, കുട്ടിക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കേണ്ടത്? ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ഉടനെ പോവും. അയ്യോ, അതൊന്നും പറ്റില്ല. കുട്ടി ഇവിടെ നിന്നൊന്നും കഴിക്കാതെ പോയി എന്നറിഞ്ഞാ ഏട്ടൻ എന്നെയാ കുറ്റം പറയാ. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞല്ലേ സാർ അറിയോ. ഓ, അമ്മ എന്നെ കാണാതെ വിഷമിക്കാതാ. ശരി, എന്നാ പിന്നെ വൈകണ്ട, ഓള് പോകാൻ ഒരുങ്ങിക്കും. ചേച്ചി ഒന്നുമില്ല, ഞാൻ കാരണം ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു നിന്റെ കുളിരുമ്മ കുളിർ കോരുമഴക് ഇളനുള്ളി പോണുള്ളി. എന്റെ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞു, കഴിക്കാൻ വല്ലതുകൊണ്ട് എടുത്തു നോക്കിയോ, എനിക്കൊന്ന് പാർട്ടി ഓഫീസ് വരെ പോണം. ഒരിക്കൽ കൂടി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നലെ വീണ്ടും വാതിക്കൽ വന്നത്. പക്ഷെ അത് പ്രശ്നമായി. സാരമില്ല, ഇന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വഴിയിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകാനുണ്ടെന്നാ പറഞ്ഞു? പാർട്ടി ഓഫീസ്. അതിനു മുമ്പ് കഴിക്കാൻ ഉണ്ടാക്കി തരണോ അല്ലേ? പിന്നെ വേണ്ടേ, ഇന്നൊരു നിരാകാര സത്യാഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ വയറു നിറച്ച് കഴിച്ചിട്ട് വേണ്ടേ പോവാൻ? ശരി, വന്നാട്ടെ, ഞാൻ വയറു നിറച്ചു തരാം. കണ്ടാ സ്നേഹം, ഭാര്യമാരായ ഇങ്ങനെ വേണം. നമസ്കാരം വാസുവേട്ട. നമസ്കാരം. ഇതെന്തു പറ്റി വാസുവേട്ട? ഷോക്ക് അബ്സോർബർ പോയ വണ്ടി പോലെ ഏന്തി വലിച്ചില്ല. പോയത് എന്താണെന്ന് അറിയില്ല, ഒരു ഗട്ടറിൽ വീണതാ. എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്നൊരു ടിപ്പറും വന്നിടിച്ചു. അളിയനകത്തുണ്ടോ? ഉണ്ട്. എന്താ കാര്യം? ഒരു പേഴ്സണൽ ലോൺ കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ. മെയിന്റനൻസ് ഒരുപാടുണ്ടേ. ഇത് ടിപ്പർ ലോറി ഇടിച്ചൊന്നും അല്ല, ഭാര്യ കുനിച്ചീർത്തി ഇടിച്ചതാ. അനുഭവസ്ഥനോടാ നമ്പര്. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടിയേറിയിരിക്കുമെന്ന് ഇപ്പൊ അളിയന് മനസ്സിലായല്ലോ. ഇല്ലോ മനക്കുട്ടാ, ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതാ. വേറൊരുത്തും വീഴേണ്ട കുഴിയിലാ ഞാൻ വീണത്. ആര്? വേണ്ട, അതും എന്റെ സംശയമാണെന്നേ അളിയനും അളിയന്റെ പെങ്ങളൊക്കെ പറയൂ. സത്യം കാലം തെളിയിക്ക. കാലനാ? കാലം. ദേ ഇതിങ്ങോട്ട് തന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം. ഒരു ഏരിയ സമ്മേളനത്തിന് 1000 രൂപ സംഭാവനയോ? റെസീറ്റ് ഏരിയ സമ്മേളനത്തിനാണെങ്കിലും അവൾ എന്റെ ദേഹത്ത് നടത്തിയത് സംസ്ഥാന സമ്മേളനമാണ്. ശരി, ഒരു 500 രൂപ തരാം, എന്റെ കയ്യിൽ അത്രേ ഉള്ളൂ. മതി, ബാക്കി 2 ദിവസം കഴിഞ്ഞ് വാങ്ങിച്ചോളാം. ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ്. അപ്പൊ റെസീറ്റ് തരില്ല. പിന്നെ അളിയാ, അളിയന്റെ നാടകം മുടങ്ങണ്ട എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാതിരിക്കുന്നതാവും നല്ലത്. എന്താ അവൾക്ക് ഇതുപോലെ അടി തെറ്റുവോ? ഏയ്, അവൾക്കൊന്നും പറ്റില്ല, പക്ഷെ എനിക്കിതുപോലെ ഒന്നുകൂടി പറ്റും.
അതോടെ ഞാൻ തീരും. സ്വന്തം അലിയൻ ദിവ്യങ്കതനായാൽ 41 കഴിയാതെ അലിയന് നാടകം കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ പോട്ടെ. അല്ല പോയിട്ട് വരാം. വരണ്ട. വരും. അടുത്ത സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ വരും. ഇതാരാ ഈ ബോർഡ്? പോവാണോ? പോവാണോ കായാണോന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അറിയിച്ച പോലെ പ്യൂണേ. അളിയൻ എന്താ ഒരുമാതിരി മൊന വെച്ച് സംസാരിക്കുന്നു? മൊനവച്ചല്ലാണ്ട് അത് വെച്ച് സംസാരിക്കാൻ പറ്റും. അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പപ്പൻ കയറി ഇരിക്കുമെന്ന് അളിയനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഓമനക്കുട്ട അങ്ങനെ ഒന്നും പറയില്ല. ആ അങ്ങനെ പറഞ്ഞു പറയില്ല. ഞാനെല്ലാം പുറത്തുനിന്ന് കേട്ടു. ഇപ്പോഴെങ്കിലും ഈ പപ്പന്റെ വില നിനക്ക് മനസ്സിലായല്ലോ. നീയോ? അതൊക്കെ ബാങ്കിന് വെളിയിൽ. സോറി, മാനേജർക്ക് മനസ്സിലായല്ലോ. ആ കഴിഞ്ഞതൊക്കെ പോട്ടെ. നന്ദന അടുത്ത തവണ റിഹേഴ്സലിന് വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. മാനേജർ സാറിന് അതിന്റെ പേരിൽ ഒരു ടെൻഷൻ വേണ്ട. എന്റെ ടെൻഷൻ നീ നടിമാരെ വീട്ടിൽ കൊണ്ടുപോകുന്നതിലാണെങ്കിലോ? തമാശ പറയാതെ ഓമനക്കുട്ട, ഈ പാവപ്പെട്ട നടിമാരെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യുന്നത് പോലെ വേറെ ആരും അക്കോമഡേറ്റ് ചെയ്യും? അത് ശരിയാ. സ്വന്തം ഭാര്യയെ ഉറക്ക ഗുളിയെ കൊടുത്ത് ഉറക്കി കിടത്തി നടിമാരെ അക്കോമഡേറ്റ് ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റൂ. കറക്റ്റ്. എന്താ പറഞ്ഞേ? നീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കഴിഞ്ഞ നാടകത്തിന് വന്ന വട്ടവള വിലാസിനി എന്നോടെല്ലാം പറഞ്ഞു. അയ്യോ, അവളെ വിശ്വസിക്കരുത്. ആ താടക നാവെടുത്താ നുണയെ പറയൂ. ഓമനക്കുട്ട, നമ്മൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച്, ഒരേ പാത്രത്തിൽ ആഹാരം കഴിച്ച്, ഒരേ പായിൽ കിടന്ന് ഉറങ്ങി വളർന്നവരല്ലേ. എന്നെങ്കിലും എന്നിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാനൊരു മോശക്കാരനാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോന്ന്? തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാടകം അറിയാത്ത നന്ദനെ നിന്റെ കൂടെ പറഞ്ഞു വിടാത്തത്. മേലാൽ ഈ കാര്യവും പറഞ്ഞ് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. പപ്പ, ഈ ഉറക്ക ഗുളിയ ബാക്കി ഇരിപ്പുണ്ടോ? ഉണ്ട്. അതെടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. എന്റെ നായിക ആരുടെ കൂടെ താമസിക്കണം, എവിടെ താമസിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. ഈ വിലാസിനിമാർ ഇങ്ങനെ വിശ്വാസ വഞ്ചന കളിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ചോദ്യം കേട്ടാ നിനക്ക് ഇവിടെ അറിയില്ലെന്ന് തോന്നുമല്ലോ. ഒരു ദിവസം നന്ദൻ അവിടെ ഒന്ന് നിന്നിട്ടുള്ളതല്ലേ? ആരോ അവിടെ നിക്കുന്നു നമ്മുടെ വാസുവളിയും പറയുന്നുണ്ട്. അത് ഈ കുട്ടിയാ ഞാൻ ഇപ്പഴാ കാണുന്നെ. ഹലോ നന്ദനെ, എല്ലാ ശനി ഞായറും ഇവിടെ വന്ന് ഉണ്ണി ഡാൻസ് പഠിപ്പിക്കും. കൂട്ടത്തിൽ നാടകത്തിന്റെ റിഹേഴ്സലും നടക്കുമല്ലോ. ആ ഡാൻസ് ഒക്കെ നല്ലതാ, പക്ഷെ മോളുടെ പഠിത്തം ഉഴപ്പരുത്. ഞാൻ ദിവസവും ഇനി ട്യൂഷൻ എടുക്കാൻ വരുന്നുണ്ട്. ആ ചേട്ടൻ, എന്താ മുരളി, നിനക്ക് ഈ വഴിയൊക്കെ അറിയോ? ഈ ആണിക്കുറിപ്പിന്റെ കൂടെ ഉള്ള പണിയണ്ടേ, സമയം കിട്ടുന്നില്ല. എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് മോളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കല്ലേ. നന്ദന ചേച്ചിക്കാണെങ്കിൽ റിഹേഴ്സലിന് പോവാ സമയമായി. ഇപ്പൊ മോളെ എന്തായാലും ചെന്നിരുന്ന് പഠിക്കും. ചെല്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്ന് പഠിക്കാം. പോയി ബുക്ക് എടുത്തിട്ട്. അത് വേണ്ട മുരളി, ഏത് കാര്യവും അതാത് സ്ഥാനത്തിനും ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി. നീ മോളെ കുട്ടി സ്റ്റഡി റൂമിലോട്ട് ചെല്ലേ. എനിക്കിപ്പോ എവിടെയല്ല. എന്തായാലും ഒരു നല്ല കാര്യം അവന് തോന്നിയല്ലോ. ഞാൻ പറഞ്ഞത് അച്ഛനൊന്ന് കേൾക്ക്, ഈ കുട്ടി നാടകം നടിയൊന്നുമല്ല. ബാങ്കിലെ ബാധ്യത തീർക്കാൻ കൂടി വേണ്ടിയാ കുട്ടേട്ടൻ ഇവിടെ കണ്ട പെണ്ണുങ്ങളുടെ ബാധ്യത തീർത്തു കൊടുക്കാൻ ഇവൻ ആരാടി ബിൽ ഗേറ്റ്സ്? അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കില്ല, അതിന് വേറെ ഇടം നോക്കണം. അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തുതരാം, ഒരു കുഞ്ഞറിയില്ല. അന്തസ്സുള്ള കുടുംബമായത് അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല. മര്യാദയ്ക്ക് ഇവിടെ പറഞ്ഞുവിടുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? വേണ്ട, ഇവിളെ കൊണ്ടുവന്ന ഞാനാണെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ എനിക്കറിയാം. അതിന്റെ പേരിൽ അന്തസ്സിന്റെ ലാഭം കുറയണ്ട. എന്നാ വേഗമാകട്ടെ, എനിക്കിവിടെ അടിച്ചടിച്ച് ശുദ്ധമാക്കണം. ആദ്യം സ്വന്തം മനസ്സ് ശുദ്ധമാക്കാൻ നോക്ക്. അവിടെ കറുപ്പ് കട്ടപിടിച്ച് നിൽക്കുന്നുണ്ടാ മറ്റുള്ളവരിലും അത് കാണുന്നത്. നന്ദന വരൂ, വരാൻ ഇങ്ങനെ ഇവിടെ കൂടെ കൊണ്ടു നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ കുടുംബത്തിന്റെ മാനം കാക്കാൻ എനിക്ക് എന്റേതായ വഴി നോക്കേണ്ടി വരും. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളൂ, കുരയ്ക്കുന്ന പട്ടിക്ക് അടിക്കത്തില്ലെന്നാണ് പ്രമാണം. തല്ലിയത് അവനാണെങ്കിലും കൊണ്ടത് എനിക്കാണെന്ന് തോന്നുന്നുണ്ടാവും, എങ്കിൽ അത് വെറുതെയാ. ഇതിനപ്പുറം ഒരു ചുക്കും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. നീ വാ. ഇത് പഴഞ്ചൊല്ലിലെ പട്ടിയല്ല, കുരയ്ക്കുകയും ചെയ്യും. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോടി, മുഖത്ത് കാർക്കിച്ച് തുപ്പിയാലും ഒരു ഉളുപ്പും ഇല്ലാതെ ചെയ്യേണ്ട ചെയ്യോന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നത്തേക്കുള്ളതാ, ഇനി നാളെ മേടിക്കാം. അതെ,
ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ആ കുട്ടിയോട് ഇങ്ങനെ വെറുതെ ഒരു സിമ്പതിയൊക്കെ നീ എന്റെ അച്ഛനെ പോലെ അവല്ല മുരളി. അല്ല അതല്ല ഞാൻ പറഞ്ഞു, നിന്റെ ഏട്ടനെ മറ്റാരെക്കാളും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നീയാ. അത് ഓർമ്മ വേണം. ഏട്ടത് ഞാനിത് എല്ലാരും കുടിക്കുന്ന സിമ്പതി കാണിച്ച ഞാൻ എന്ത് ചെയ്യുന്നത്? പരിഹസിക്കുന്നു പരമദ്രോഹി, ഇത്രയും കാലം നിങ്ങളുടെ കുടില തന്ത്രങ്ങൾക്ക് ബലിയാടായ ഒരു നിസ്സഹായന്റെ നീതിക്ക് വേണ്ടിയുള്ള അന്തിമ പോരാട്ടമാണ്. അബദ്ധചടലവും ജുഗുപ്സാവഹവുമായ നിന്റെ ഈ ജൽപ്പനങ്ങൾ ശ്രമിച്ച് ശ്രമിച്ച് എന്റെ കാതുകൾ തടപ്പിച്ചിരിക്കുന്നു. അനർഗളം നിർഗളിക്കുന്ന വാഗ്ദോരണി കൊണ്ട് ഈ ശക്തിയല്ല ഉണ്ടയാണ് ആവശ്യം, അതെന്റെ തോക്കിലുണ്ടോ എന്നാണ് എന്റെ സംശയം. ഭാഗ്യം ഒരു ചെറിയ ഉണ്ടയുണ്ട്, ഈ ഉണ്ട നിനക്കുള്ളതാണ് ചിത്തരഞ്ജൻ, അതുകൊണ്ട് തനിക്ക് ലാഭമുണ്ടെങ്കിൽ. രക്തബന്ധത്തിന്റെ വിലയറിയാത്ത കാട്ടാള ജന്മമേ, നിങ്ങൾക്കിനി ആയുസില്ല. നിങ്ങളുടെ മരണശിക്ഷ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ നൽകാൻ പോകുന്നു. ഇത്തരത്തിലുള്ള ഒരമ്മായിയപ്പന്മാരും ഇനി ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. എല്ലാത്തിന്റെയും അന്ത്യം. പ്രിയമുള്ള പോക്കിറങ്ങാരി നിവാസികളെ, ഈ നാടിന്റെ മുഖച്ഛായ മാറാൻ പോകുന്നു. ഈ നാടിന്റെ പേര് വാരോളം ഉയരാൻ പോകുന്നു. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു മഹത് വ്യക്തി കാലെടുത്ത് കുത്താൻ പോകുകയാണ്. പോക്കിറങ്ങാരിക്ക് വഴി ചോദിച്ച ഈ മഹാസംഭവത്തെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കതിയായ ചാരിത്ര്യമുണ്ട്. ഓന്തുവാസുവിന് പ്രാപ്തമായോ? ആനയ്ക്കും അസൂയക്കും മരുന്നില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാനിതിന് മറുപടി പറയുന്നില്ല. നിങ്ങളുടെ അനുഗ്രഹാശിസുകളോട് കൂടി ഞാനിത് ആ മഹത് വ്യക്തിയെ പോക്കിറങ്ങാടിക്ക് സംഭാവന ചെയ്യുകയാണ്. പകരം ചില്ലർ സംഭാവനകൾ നിങ്ങൾ എനിക്കും തരണം. ഇതെന്താ മൊബൈൽ ഫോണിന്റെ മൊബൈൽ ഷോപ്പോ? ഏതൊക്കെ റേഞ്ചിലുള്ള ഫോണോ? ആദ്യം തന്റെ ഈ കോപ്പിലങ്ങാടിയിൽ ഒരു മൊബൈൽ ടവർ ഉണ്ട്. ഒന്നിനും റേഞ്ച് ഇല്ല. കോപ്പിലങ്ങാടി അല്ല, പോക്കറങ്ങാടി. സാറ് വിഷമിക്കണ്ട, എത്രയും വേഗം ഇവിടെ ടവർ വരുത്തിക്കാൻ ഞാൻ ഉന്നത തലങ്ങളിൽ നിവേദ്യം കൊടുത്തു കഴിഞ്ഞു. നിവേദ്യമല്ല, നിവേദനം. ഞാൻ എന്ത് പറഞ്ഞാലും കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടിയെ പറയുന്നറിയല്ലോ. ഞാൻ അന്വേഷിച്ച് നടന്നതെല്ലാം ഇവിടെ നല്ല പച്ചപ്പാർന്ന പുഴകൾ, കളകളാരവും മുഴക്കൊഴുകുന്ന മലകൾ. എന്തിന്, ദരിദ്രവാസികളായി ഈ മനുഷ്യ കോലങ്ങളിൽ പോലും ഉണ്ട് എന്റെ കഥാപാത്രങ്ങൾ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരൊറ്റ മൊബൈലിന് പോലും റേഞ്ച് ഇല്ലാത്ത ഇതുപോലത്തെ ഒരു പോക്കിറങ്ങാടി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പോലും ഇല്ല. താൻ ആരോടെ സംസാരിക്കുന്നറിയോ? സ്റ്റീഫൻ സ്പിൽബർഗിന്റെ അരുമയായ ശിഷ്യൻ, ഫിലിം ഡയറക്ടർ പവൻ ബർഗ്. അയ്യോ, സിനിമാ സംവിധായകനാണല്ലേ? വെറും സംവിധായകനല്ല, ഹോളിവുഡിൽ നിന്നും ബോളിവുഡിലേക്ക്, ബോളിവുഡിൽ നിന്നും കോടമ്പക്കവുഡിലേക്ക്, കോടമ്പക്കവുഡിൽ നിന്നും കോക്കനാട് വുഡിലേക്ക്, അതായത് തേങ്ങയുടെ ഈ സ്വന്തം നാട്ടിലേക്ക്. ഇവിടെ ഞാൻ എന്റെ ആദ്യ മലയാള ചിത്രം ഒരുക്കാൻ പോവുകയാണ്. ചിത്രത്തിന്റെ പേര് കിടന്ന പാ കണ്ടില്ല. ഞാൻ പപ്പൻ പ്ലാവ്ള. ആരെ? ഗാനരചയിതാവും നടനുമാണ്. പക്ഷെ കണ്ടാ തോന്നുന്നില്ല. എല്ലാവരും ഇത് തന്നെ പറയുന്നു. എന്റെ അഭിനയം കണ്ടാ സാറിന് ശരിക്കും തോന്നും. ചെരുപ്പൂരി അടിക്കാനല്ലേ? പിന്നെ ഞാൻ അഭിനയിച്ച് കാണിച്ചു തരാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് സമയമില്ല. എനിക്ക് ലൊക്കേഷൻ കാണാൻ പോണം. ഒരു മിനിറ്റ്. രാധേ, ഇത്രയും നേരം നീ എടവയായിരുന്നു. എടവേ? എടോ, നാക്കുളുക്കാതെ ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത തനിക്ക് എങ്ങനെ ചാൻസ് തരാൻ? എനിക്കിത് കേൾക്കണ്ട, ഞാൻ തനിക്കൊരു ഡയലോഗ് പറഞ്ഞു തരാം. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ തനിക്കൊരു ചെറിയ വേഷം തരാം. ഓക്കേ? താനൊരു വില്ലനാണ്. പഴയ ഡയലോഗ് തന്നെ കൊടുക്കാം, നോക്കിയോ. ഈ നെട്ടൂരാനോട് അനോടാ നിന്റെ കളി?
നാക്കുളു കഥ തെറ്റാതെ പറഞ്ഞേക്ക്. ഈ നെട്ടൂരാനോടാണ് ഞാൻ ഇതുവരെ തേടി നടന്ന മുഖം ഇന്നലെ കണ്ട നാടകത്തിലെ നായകൻ നാളത്തെ എന്റെ സിനിമയിലെ ഹീറോ മദ്രാസിലെ വലിയ സംവിധായകനാണ് ഞാൻ പുതുതായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ ഒരു പുതുമുഖത്തെ തേടി നടക്കുന്നതിനിടയിലാണ് യാദൃച്ഛികമായി ഇന്നലെ നിങ്ങളുടെ നാടകം കണ്ടത് പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല നിങ്ങൾ തന്നെയാണ് എന്റെ കഥയിലെ നായകൻ നമുക്ക് വിശദമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് സംസാരിക്കണോ നമ്മൾ രണ്ടുപേരുടെയും ലീവ് ഞാൻ എഴുതി വെച്ചിട്ട് വരാം ഇദ്ദേഹം എന്നെയല്ലേ സെലക്ട് ചെയ്തത് നിനക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കും അതെ അതെ അതിന് ചാൻസ് ഇല്ലല്ലോ അല്ല സർ ഞാൻ ആ ഡയലോഗ് പഠിച്ചു ഒരു ചാൻസ് കൂടി ശരി ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞേ അവര് പോയി നിസാരൊരു ഡയലോഗ് പറയാൻ പറ്റാ നീയാണ് സിനിമയിലെ അഭിനയിക്കാൻ നടക്കുന്നത് ഈട ഒരു നടൻ മനസ്സിരുത്തി ഡയലോഗ് പറയണം എന്നെ ശ്രദ്ധിക്കുക നെട്ടൂരാളി പോയി ചായ വെച്ചോടാ നീ ഒന്നും ഒരു കാലത്ത് സിനിമ പറഞ്ഞാൻ പോണില്ല ഒരു സിനിമ നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞ ഇല്ല സർ അതിനുള്ള അവസ്ഥയൊന്നും എനിക്കില്ല എന്റെ പൊന്ന ഓമനക്കുട്ട ഈ സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്ന അത്ര വലിയ ആനക്കാരിയൊന്നും അല്ല വെറും 500,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിർമ്മാതാവായി ബാക്കി കാശ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും സാറ്റലൈറ്റിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അതെന്ത് ലൈറ്റാണ് സാറേ ഓമനക്കുട്ട ഇവനെ കൂടെ കൊണ്ട് നടക്കണോ ലൈറ്റല്ല സാറ്റലൈറ്റ് സിനിമ ചാനലുകാർക്ക് വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട് നമ്മളിവിടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ചുരുങ്ങിയത് 1 കോടിയെങ്കിലും അവരിവിടെ കൊണ്ടുവന്ന് തരും അതാ ഇപ്പോഴത്തെ സിനിമ എന്നാ ഇനി ഒന്നും നോക്കാനില്ല നീ വിചാരിച്ച 500,000 രൂപ ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഈ സിനിമ നിർമ്മിക്കും എന്നാ നീ 500,000 ഇറക്ക് അതിപ്പോ ഞാനല്ലല്ലോ നായകൻ എന്നാലും പണം ഒഴിച്ച് ബുദ്ധിശക്തി കൊണ്ടും കലാപരമായ കഴിവ് കൊണ്ടും എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം അതെ ഓമനക്കുട്ടന് പറ്റില്ലെങ്കിൽ ഇതേ ഇപ്പൊ പറയണം ഞാൻ വേറെ വല്ല സെറ്റപ്പ് ആലോചിച്ചോളാം ഓമനക്കുട്ട ദേ വെറും 500,000 രൂപയ്ക്ക് നീ നിന്റെ സൂപ്പർ സ്റ്റാർ പദവി വേണ്ടെന്ന് വെക്കരുത് എടാ ഞാൻ ഈ പൈസ ഒന്നുമില്ല ഒന്ന് സമ്മതിക്ക് പ്ലീസ് ഞാൻ കൂടെ ഉണ്ടെന്ന് ശരി സർ 500,000 ഞാൻ എങ്ങനെയും ഉണ്ടാക്കാം എനിക്കൊരു സിനിമാക്കാരനാവണം എനിക്കും ഈ നിമിഷം മുതൽ ഓമനക്കുട്ടൻ സിനിമയുടെ അഭിവാജ്യ ഘടകമായി കഴിഞ്ഞു അഭിനയവും നിർമ്മാതാവും മാത്രമല്ല ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണം കൂടി ഞാൻ ഓമനക്കുട്ടനെ ഏൽപ്പിക്കുന്നു അപ്പൊ ഞാൻ മറ്റേ ഡയലോഗ് പഠിച്ചു ശരി എന്നാ പറ ഈ നെട്ടൂരാണെന്നുള്ള ഒന്ന് മാറ്റി തരുമോ ഏത് പേരിടണം ശശി എന്ന് മതിയാ എന്നാ പറയൂ ശരി ഈ ശശിയോടാണോടാ നീ ഇത് കുടിച്ചുപെടുത്തോ ഇനി മേലിൽ സിനിമാഭിനയം കോപ്പെന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്നാൽ അപ്പൊ ഇനി ഗാനരചനയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ സിനിമയിലെ നായകൻ ഓമനക്കുട്ടൻ സാറാണല്ലോ അപ്പൊ പിന്നെ നായക ചേച്ചി തന്നെയായിരിക്കും നീ എനിക്കിട്ടൊരു കൊത്തു കൊട്ടിയതല്ലേ ഇനി നിങ്ങൾ പോയിക്കോ ഞാൻ വന്നോളാം മനസ്സിലായി മനസ്സിലായി എന്ത് ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് ഒന്ന് ഓടി വത്ത് ശരി അതെ ഒരു നാടകത്തെ മാത്രമേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിനിമ നടിയാവാൻ പോവാ എന്താ സിനിമയിൽ അഭിനയിക്കുന്നത് മോശം കാര്യമാണോ എന്നോട് എല്ലാരും പറഞ്ഞത് ഭാഗ്യാണെന്നാ നമുക്ക് ഈ സിനിമയിൽ അഭിനയിച്ചുള്ള ഭാഗ്യമൊന്നും വേണ്ട അത് മുരളിക്ക് പറയാം പക്ഷേ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിൽ നിന്നും ദുരിതത്തിൽ നിന്നും എനിക്കും എന്റെ അമ്മയ്ക്കും രക്ഷപ്പെടാൻ ദൈവം കാണിച്ചു തന്ന വഴിയാണിതെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല കൊള്ളാം ഒന്നുകൂടെ പാടൂ വരട്ടെ സർ വരട്ടെ ആര് വരട്ടെ സംവിധായകനായ ഞാനിവിടെ ഇരിക്കുമ്പോ ആര് വരുന്ന കാര്യം ഒന്ന് നിക്കണം സർ ഞാൻ നിക്കാനോ ഇട നിന്റെ മുമ്പിലോ നീ ആരടാ എന്നെ നിർത്താൻ അയ്യോ
ഞാൻ പറഞ്ഞത് അതല്ല സാർ. പിന്നെ ഇപ്പൊ കേട്ട ട്യൂണിനനുസരിച്ച് ഞാൻ നാല് വരി എഴുതിയിട്ടുണ്ട് സാർ, ശ്രുതിയിട്ടെ. പൊട്ടുന്നാണെങ്കിൽ താഴെയിടല്ലേ. സൽസലാഹേ സൽസലാ, സൽസലാഹേ സൽസലാ, തങ്കമ്മയുടെ കാലിൽ ഒരു കുപ്പിച്ചില്ലു കൊണ്ടു കാലിൽ നീരു വന്നു വീർത്തു തങ്കമ്മ ചൊത്തുപോയി. സൽസലാഹേ സൽസലാ, സൽസലാഹേ സൽസലാ, സൽസലാഹേ സൽസലാ, സൽസലാഹേ സൽസലാ, സൽസലാ. നിർത്തടാ, എല്ലാ ഇയാളുണ്ടെങ്കിൽ ഞാൻ ഈ പടം ഡയറക്ട് ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ എന്റെ പാട്ട്? പാട്ട് ഞാൻ കൈതപ്പുറത്തിനെ കൊണ്ട് എഴുതിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി. ഓമനെ കൂട്ടാ പപ്പടിഞ്ഞു വന്നേ. ഈ നാടകം പോലെ അല്ല സിനിമ. നീ ഒന്നുകൂടെ പാടാം. തങ്കമ്മയുടെ കൈതപ്പുറം കൈതപ്പുറം നീ പൊയ്ക്കോ. അത് ശരി, ഇനി ഈ സിനിമയായിട്ട് ഞാൻ സഹകരിക്കുന്ന പ്രശ്നമില്ല. നീ ഇതിനെ അനുഭവിക്കും. തങ്കമ്മമാരുടെ ഇവന്റെ കുഞ്ഞമ്മ നമുക്ക് തുടങ്ങാം. ചെണ്ടടിച്ച് അവന്റെ കുഞ്ഞമ്മയുടെ പാട്ടും കയറി വന്നു. ആ ചെണ്ടയിലൊന്ന് കൈമർത്തിയ. തേവാരപ്പൂമലയിൽ ദേവരാഗമാലികയിൽ ആദിതാള വൈഖരി തൻ തുടി മുഴങ്ങി. ദേവാരപ്പൂമലയിൽ ദേവരാഗമാലികയിൽ ആദിതാള വൈഖരി തൻ തുടി മുഴങ്ങി. നിറദീപങ്ങൾ തെളിയുന്നു, വരമന്ത്രങ്ങൾ നിറയുന്നു, നവരാഗമാല പാടിടുന്നു സുവർണയാമം. ദേവാരപ്പൂമലയിൽ ദേവരാഗമാലികയിൽ ആദിതാള വൈഖരി തൻ തുടി മുഴങ്ങി. പണങ്ങൾ കവിയുന്നു, ചിത്രമണി പൂമുഖങ്ങൾ വർണ്ണലോലമുണരുന്നു. കണിവെള്ളരി വിളയുന്നു, പൊൻപണങ്ങൾ കവിയുന്നു, ചിത്രമണി പൂമുഖങ്ങൾ വർണ്ണലോലമുണരുന്നു. എവിടെ നീ എവിടെ എന്നഴകേ, നീ എവിടെ നാടിന്റെ പേര് കളഞ്ഞോ ആലവലാദികള്. ക്യാമറമാൻ, ആ ചായ കൊണ്ടുവരുന്ന പയ്യൻ എവിടെ? മോനെ ഒരു ചായ എടുക്ക. മധുരം ഇടണ്ട, വിരളും ഇടണ്ട. ഇനി ഒറ്റൊരുത്തരും ബഹളം വെക്കരുത്. എന്റെ അലിയന്റെ പറയതുകൊണ്ട് എനിക്ക് അവിടെ കസേരയുണ്ട്. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളണം. ഷോർട്ട് മാർക്ക് ചെയ്തില്ല, ഷോർട്ട് മാർക്ക് ചെയ്തില്ലെന്ന്. പിന്നെ നിനക്കെന്താ ഇവിടെ പണി? എനിക്കോ? ഇവിടെ ഞാൻ എന്റെ ഡയറക്ടറാണ്, ഞാൻ തന്നെ ഇതും ചെയ്യണോ? നീ ചെയ്താ എന്താ തേഞ്ഞോസ്റ്റ്യൂമർ? ഇത് ഞാൻ തന്നെ അലക്കണോ? ഇതെന്താ ഇങ്ങനെയാണോ ഒരു ചുരിദാർ തേക്കുന്നത്? മോനെ അങ്ങനെയല്ല, നിരപ്പുള്ള ഒരു ബെഞ്ചിൽ മലർത്തി കിടത്തിട്ട് ഇങ്ങനെ വെള്ളം തളിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ എല്ലാം പ്രസ് ചെയ്യണം കേട്ടാ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കോ, ഇത് ഡയറക്ടർ ചിലപ്പോ അഴിഞ്ഞാട് നിന്ന്. ഞാൻ ആദ്യം എടുക്കണ്ടേ? ആദ്യം ഏത് സീൻ എടുക്കണ്ട? മോനെ എല്ലാ സീനും ആദ്യം എടുക്കാനുള്ളതാണ്. ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്. എനിക്ക് ഇത് മാത്രമല്ല, വൈകുന്നേരം റൂമിൽ പോയി രണ്ടെണ്ണം അടിക്കണം. അത് കഴിഞ്ഞിട്ട് കുറെ കലാപരിപാടികളുണ്ട്. ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്. സാറേ, ക്യാമറ എവിടെ വെക്കണ്ടേ? ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരിക്കണ്ടല്ലേ? അതവിടെ ഇരിക്കട്ടെ. ഈ പോണം സ്ഥലത്തല്ല ഈ കുന്തവും കൂടെ ചുമന്നുണ്ടെന്ന്. അതിന്റെ ചുവട്ടുകൂലിയും ഓട്ടക്കൂലിയും കാര്യം കൊടുക്കും. പ്രൊഡ്യൂസർ കൊടുക്കണം. അതെ, പ്രൊഡ്യൂസറെ തളർത്തരുത്, വളർത്തിയാണ് വേണ്ടത്. അതാണ് ഡയറക്ടർ.
അയ്യടാ വന്നോടനെ അവൻ ഡയറക്ടറുടെ ക്ലാപ്പ് ബോർഡ് കൊടുത്തോണ്ട് വന്നേക്കണ്. എനിക്കറിയാം ക്ലാപ്പ് അടിക്കാൻ, ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്. കുട്ടി അകത്ത് പോകാം. അതെ, ഇവിടെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് എനിക്കറിയാം നായിക വിളിക്കാൻ. കേട്ടാ, നായികയുടെ ദേഹത്ത് കൈവയ്ക്കാനുള്ള അധികാരം എനിക്കേ ഉള്ളൂ, കാരണം ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് പിടിക്കാലോ. എന്താ ഞാൻ ക്യാമറയെ പിടിക്കുന്ന കേസാ പറഞ്ഞത്. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? റെഡി, എടുത്തോ ക്യാമറ. റോളിംഗ്, റണ്ണിംഗ്, ആക്ഷൻ, കട്ട്. പെർഫെക്റ്റ്. ഓക്കെ. ആ കുട്ടിക്ക് കുറച്ചുകൂടി ചിരി വരുമായിരുന്നു. ചെണ്ടി, ഇവിടെ എന്താണ് കസേര കളി എന്ന് വിചാരിച്ച? അടിച്ചു ഓടിക്കണേ അവനെ. ഇതൊക്കെ ഇനി നമുക്ക് കുറെ സമയം ഉണ്ണാ. കേട്ടാ, എല്ലാം അണച്ചു വെച്ചേക്ക്. ഇങ്ങോട്ട് വന്നാ സാറേ. എന്റെ പൊന്ന് സാറേ, എവിടുന്ന് കിട്ടി ആ സാധനത്തിന്? അവൻ ഒരു വക അറിയത്തില്ല. അറിയില്ലേ? അപ്പൊ ഇത്രയും കാലം സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്തത് നിങ്ങൾക്കൊന്നും അവനെ അറിയില്ലേ? ഈ സ്റ്റീഫൻ എന്നോട് പറഞ്ഞത് പുതിയ ഡയറക്ടർ ആണെന്ന്. സാർ, എക്സിക്യൂട്ടീവ് ചേലക്കര പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. താനാ ചേലക്കര എന്ന് വിളിക്ക. എന്റെ പണവും മാനവും പോവോ സാറേ? ടെൻഷൻ ആകാതെ ഓമനക്കുട്ട സാറേ, ഒരു ഡയറക്ടറുടെ പ്രശ്നമല്ലേ, അത് നമുക്ക് പരിഹരിക്കാം. സാർ. എടോ ചേലക്കരേ, എന്താണോ ഇതൊക്കെ? എനിക്കെന്തറിയാം സാർ, സാറല്ലേ എന്നെ വിളിച്ചത്. എന്തായാലും ഒരു ഡയറക്ടറെ ഉടനെ തപ്പണം, വർക്ക് മുടങ്ങാൻ പാടില്ല. പുതിയൊരു ഡയറക്ടറെ തേടി പോയാൽ വർക്ക് മുടങ്ങും, അത് ഉറപ്പാ. അതുകൊണ്ട് ഞാനൊരു സജഷൻ പറയാം. എന്താ സാർ? ഈ സിനിമയുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ ഓമനക്കുട്ട സാറല്ലേ, അപ്പോ നിങ്ങൾ ഇനി സിനിമ എങ്ങനെ സംവിധാനം ചെയ്യും? അയ്യോ, ഞാനും എനിക്കെങ്ങനെ പറ്റും? ഞാൻ ഇതുവരെ ഒരു ഷൂട്ടിംഗ് കണ്ടിട്ട് പോലും ഇല്ല. സിനിമ ഉണ്ടാവേണ്ടത് മനസ്സിലാ, അത് താങ്കളിൽ ഉണ്ടെന്ന് താങ്കളുടെ തിരക്കഥ വായിച്ചാൽ അറിയാം. അല്ല, അത് ഞാൻ. പിന്നെ ടെക്നിക്കൽ സൈഡ്, ദേ ഈ സ്റ്റീഫൻ 3 മാസം കൂടി കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം ചെയ്യാൻ പോവാ. അതെ സർ. ഇപ്പൊ കുറച്ച് പിന്നിലാണെങ്കിലും ഇന്നത്തെ എല്ലാ പ്രമുഖർക്കും വേണ്ടി 10-30 പടത്തിന് ക്യാമറ ചലിപ്പിച്ച എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. സാറ് വിഷമിക്കണ്ട, സാറിന്റെ സിനിമ ഫിലിമിൽ പകർത്തി തരുന്ന കാര്യം ഞങ്ങൾ ഇനി ഒന്നും നോക്കണ്ട സാറേ. ഈ ഉറപ്പ് ചെറിയ ഉറപ്പൊന്നുമല്ല സാർ, സ്റ്റാർട്ടും ഘട്ടം പറഞ്ഞാൽ മാത്രം മതി. ഹലോ, ഈ പറഞ്ഞ സ്റ്റാർട്ടറും കട്ടറും ഒക്കെ ആര് വേണോ പറഞ്ഞോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ക്ലാപ്പ് അത് ഞാൻ വിട്ടുതരൂല, അത് ഞാനേ അടിക്കൂ. ഞാൻ ഒരു ഡയറക്ടറാണ്. ശരി, തുടങ്ങാം. എന്തോ സത്യം പറയടാ, നീ ആരാ? തമിഴ് സിനിമയിൽ നിനക്ക് എന്തായിരുന്നു പണി? അതിനാണ് ഇങ്ങനെ താറുമാറായിട്ട് അടിക്കുന്നത്? നേരെ ചൊവ്വാ ചോദിച്ച ഞാൻ മണിമണി പോലെ പറയില്ലായിരുന്നു. വേണ്ട, ഇതുപോലെ അടിച്ചു കഴിഞ്ഞാ പിന്നെ മറുപടി പറയാൻ ഞാനുണ്ടാവില്ല. എന്നാ പറയണം? ഞാൻ പറയാം. തമിഴ് സിനിമ ലോകത്ത് പ്രശസ്തനായ ഒരു കോസ്റ്റ്യൂമറുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഞാൻ. പിന്നെ ചായ കൊടുക്കാനും പോയി. എന്റെ കാശിത്തുമ്പേന്ന് പിടിവിടെ, അതിൽ പിടിച്ച് കളിക്കരുത്. വിട്. തമിഴ് സിനിമയിൽ ഐറ്റം ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നവര് പോലും ഇവിടെ സംവിധായകരാകുന്നു. പിന്നെന്താ ഒരു കോസ്റ്റ്യൂമർക്ക് സംവിധായകനായി കൂടാതെ? തല്ലിയ കൈ നാറും. വളരെ ശരിയാണ് സാർ, വാ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഉണ്ണാൻ പോകുന്നത് ഞാനും കൂടെ വരാം. നിക്ക് സാറേ. ഞാൻ വിടാം, പക്ഷെ ഒന്ന് ഓർക്കണം, ഒന്നുമല്ലാതിരുന്ന ഓമനക്കുട്ടനെ തിരക്കഥാകൃത്താക്കിയതും നടനാക്കിയതും ഇപ്പൊ സംവിധായകനാക്കാൻ പോകുന്നതിന്റെ നിമിത്തം ഈ ഞാനാണ്. എന്നെ ഈ സിനിമയിൽ ഒരു കോസ്റ്റ്യൂമർ ആയിട്ടെങ്കിലും നിർത്തോ. നിർത്തണം പ്ലീസ്, നിർത്തണം. ഇത്തിരി വെള്ളം കൊണ്ടുപോടെ ആരെങ്കിലും. അതും പ്രതീക്ഷിക്കണ്ട. ഇനി ദേവരാഗമാലികയിൽ ആദിതാളവൈഖരിതൻ തുടിമുഴങ്ങി നിറദീപങ്ങൾ തെളിയുന്നു, വരമന്ത്രങ്ങൾ നിറയുന്നു, നവരാഗമാല പാടിടുന്നു സുവർണയാമം. ദേവാരപ്പൂമലയിൽ ദേവരാഗമാലികയിൽ ആദിതാളവൈഖരിതൻ തുടിമുഴങ്ങി. പൈങ്കിളികൾ പൊന്നരളിപ്പൂമരത്തിൽ ചന്തമുള്ള ചില്ലകളിൽ കളിയൂഞ്ഞാറാടുന്നു താളിയോല പൈങ്കിളികൾ പൊന്നരളിപ്പൂമരത്തിൽ ചന്തമുള്ള ചില്ലകളിൽ അകലെ അങ്ങകലെ കണി കാണും ദൂരത്ത് നന്മകൾ പൂവണിയുന്നൊരു വാസരം കുതിച്ചുയരും.
എല്ലാം റെഡിയല്ലേ? ഇഞ്ചി ബേജാറാക്കല്ലേ പപ്പ, ഇപ്പൊ തരാം. എന്നാ എനിക്കൊരു ചായ എടുക്ക. നോക്ക്, ചായ എടുക്കാൻ പോയാ ചോറ് വൈകും. സമാവരണം ചൂടില്ല. ഏതാ വേണ്ടെന്ന് ഇഞ്ചി എന്നെ തീരുമാനിക്കും. ചായ വേണോ ചോറ് വേണോ? ചോറെടുക്ക, ബ്രേക്കിന് മുമ്പ് ഫുഡ് അവിടെ എത്തണം. എങ്കിൽ ചോറെടുക്ക. ശരി. ഒരു റെസ്റ്റും ഇല്ല. ഒരു ചായ കുടിച്ചിരുന്നെങ്കിൽ സീനൊക്കെ ഒന്ന് കൊഴിപ്പിക്കാമായിരുന്നു. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ തന്നെ എഴുതിയ കഥയാണ്. പട്ടി കാടി കുടിക്കത്തൂല്ല, പശുവിനൊട്ട് കുടിക്കാൻ സമ്മതിക്കത്തൂല്ല. ഇവിടെ ഒരു സംശയം, ഈ മിൽമാകൃതിയുടെ മകളും ഓമനക്കുട്ടനെ കൂടെ അഭിനയിച്ച സിനിമയാകുവോ? നിങ്ങളുടെ സിനിമയ്ക്ക് അകത്ത് സിനിമാ നടന്മാരും നടികളും ഒന്നും ഇല്ലേ? ഇല്ലെന്നോ? എത്ര പേര് വേണം? ഞാൻ ചാർജ് എടുത്തതോടെ സെറ്റപ്പ് ആകെ മാറിയില്ലേ? ഇനി ഇവിടെ സിനിമാ താരങ്ങൾ വന്ന് നിറയാൻ പോവല്ലേ? ഷക്കീല വരുമോ? എന്തോ എഴുത്തും വായനയും അറിയില്ലെങ്കിൽ അതൊക്കെ അറിയാം. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളേ, ഷക്കീല വന്നാ നിങ്ങൾക്ക് കൊള്ളാം, അല്ലാതെ എനിക്കെന്താ ലാഭം? പപ്പാ നീ പറയേ, ആരൊക്കെ വരുന്നുണ്ട്? നാളെ കഴിഞ്ഞ് നെടുമുടി വേണു, ഇന്നസെന്റ് വരും, ഇന്ന് സീമ വരും. അവളുടെ രാവുകളോ? അവളുടെ രാവുകളോ? ചേട്ടൻ ഇപ്പോഴും അവിടെ നിൽക്കാണ്. കൊറേ കണ്ടതാ, എന്റെ ഒരുപാട് ഉറക്കവും കെടുത്തി. ആണി ആള് മോശമല്ല. പപ്പാ എനിക്ക് സീമയെ നേരിട്ടൊന്ന് കാണണം. അത്രേ ഉള്ളോ ചേട്ടൻ? എന്റെ കൂടെ പോര്, സീമ ചേച്ചിയെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. മതി, എന്റെ ജന്മം സഫലമായി, ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് വാരഫലത്തിൽ കേട്ടത് എത്ര ശരിയാ. യൗമാരി ചായ വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി. എന്തിന്? അല്ല, ഈ ചായ കുടിച്ചാൽ 100 രൂപ കൊടുക്കാൻ ഞാൻ ബെറ്റ് വെച്ചായിരുന്നു. അതെന്തിന്? ഇതിലെ പറന്നു പോയൊരു കാക്ക ഇതിൽ തൂറി. ഈ കാക്ക എന്നെ വിടൂല്ലേ. അപ്പൊ നമുക്ക് അടുത്ത സീനിലേക്ക് പോവല്ലേ സാർ? സീമ ചേച്ചി എത്തി. മാറങ്ങട്, എവിടെ കാർ വന്ന് ഓടി കൂടിക്കോളും. സീമ ചേച്ചി ഒന്ന് ഇറങ്ങിക്കോട്ടെ. നമസ്കാരം, ഞാൻ വാസു, ഇതിന്റെ ഡയറക്ടർ എന്റെ അളിയനാണ്. എന്നെ ഓർക്കുന്നുണ്ടാവോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഞാൻ നാട് വിട്ട് മദ്രാസിൽ വന്നപ്പോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച്. ആ സൗന്ദര്യത്തിനൊന്നും ഒരു കുറവില്ല, പക്ഷെ ഉയരല്പം കുറഞ്ഞോന്നൊരു സംശയം. ഇത് ഓമനക്കുട്ടൻ, നമ്മുടെ ഡയറക്ടർ. നമസ്കാരം. വിവരങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. താങ്ക് യു ചേച്ചി. പിടിച്ചോണ്ട് എവിടെ പോണു? ദേ അത് കണ്ടാ നോക്ക്. ആ ചേച്ചി, ഇതാണ് നമ്മുടെ ഹീറോയിൻ നന്ദന. നമസ്കാരം ചേച്ചി, സുന്ദരിയാണല്ലോ. നന്നായി വരും. താങ്ക് യു. കണ്ട ചേച്ചി, അത് കണ്ട. പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റ് വന്നപ്പോ ചേച്ചിയുടെ മോൾക്ക് എന്തെങ്കിലും വില ഉണ്ടാ നോക്ക്. ഇതാണ് ചേച്ചി സിൽമ. അതിന്റെ കൂട്ടത്തിൽ അവള് അവരുടെ കാല് പിടിക്കണേ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവന്റെ ശിക്ഷണമല്ലേ, അങ്ങനെ വരൂ. ഇതിപ്പോ സിനിമ എന്ന് പേര് മാത്രമേ ഉള്ളൂ ഭവന. വെറുതെ മെനക്കെടാന്നല്ലാതെ കാശുമില്ല, ഒരു ഗുണമില്ല. അമ്മേ മോള് ഇങ്ങനെ ഒതുങ്ങി നടന്ന അതൊന്നും കിട്ടാൻ പോകുന്നില്ല. സിനിമയിൽ പണവും പ്രശസ്തിയൊക്കെ ഉണ്ടാവണമെങ്കിൽ അല്പം ജാടയൊക്കെ വേണം. അതെ ചേച്ചിക്ക് ഞാൻ പറയും പോലെ നീങ്ങാൻ പറ്റും. നീ പറ, എന്തായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചേ കയറുന്നുള്ളൂ. എങ്കിൽ ചേച്ചിയെ മോളെ ഞാൻ കുളിപ്പിച്ച് കിടത്തി തരാം. ട്രോളി പോട്ടെ. സ്ലോ സ്ലോ. ഉമ്മനെ കുട്ടി, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്താ ഉമ്മർ സംസാരിക്കുന്നത്? 200,000 രൂപയോ? ഞാൻ ഈ സിനിമയിലേക്ക് ക്ഷണിക്കാൻ ചെന്നപ്പോ എന്റെ കാലേ വീഴാൻ പോയതാ ഈ മിൽമ ഗിരിജ. അതന്ന്, ഇന്ന് അവര് നടിയുടെ അമ്മയാ. പിന്നെ ഉപദേശിക്കാൻ അവനുണ്ടല്ലോ ആ പന്ന പവനൻ. അതെ, സീമ ചേച്ചിക്ക് ഏത് കോസ്റ്റ്യൂമാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ. അതൊരിക്കൽ തന്നോട് പറഞ്ഞല്ലേ, പിന്നെ പിന്നെ എന്തിനാ വന്ന് ചോദിക്കുന്നത്? അല്ല, അതും കൂടി ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക്. അപ്പൊ അത് തന്നെ കൊടുക്കല്ലേ. എന്താ? നന്ദനയുടെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ. ചേച്ചി ദൈവം വിളിക്കുന്നു,
പിന്നെ ഈ ഐഡിയ ഒക്കെ ഞാനാണ് പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞേക്കല്ലേ. പിന്നെ ഞാൻ അത്രയ്ക്ക് പൊട്ടിയാണോ നീ പറയും പോലെ കേൾക്കാൻ വന്നിരിക്കുന്നു ഒരുത്തൻ ഉപദേശിക്കാൻ. ഒരു സിനിമ നടി ആയല്ലോ. എന്താ കോസ്റ്റ്യൂമറെ? ഒന്നുമില്ല ചേച്ചി. ഒന്ന് പെട്ടെന്നാവട്ടെ കോസ്റ്റ്യൂമറെ. അല്ല എന്താ പേര്? സീമ. ഈ ചേച്ചിയുടെ പേര് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവിടുത്തെ പേരാ ഞാൻ ചോദിച്ചത്. സുവർണ കുസുമ ചാരുലത. അതെ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരല്ല ചോദിച്ചത്, ചേച്ചിയുടെ. സ്നേഹമുള്ളവർ എന്നെ സുജാന്ന് വിളിക്കും. ചേട്ടന്റെ പേരെന്താ? സനേഷ് മാധവൻ. മറ്റേ പാർട്ടി തന്നെ. ഒരു കിളവിയെ കൂടെ പീഡിപ്പിക്കുമെന്ന് എന്റെ ജാതകത്തിനകത്തുണ്ട്. പോ. അയ്യോ, വീഡിയോ പാർട്ടി. എന്താ? അല്ല, വീഡിയോ പിടിക്കുന്ന കാര്യം പറഞ്ഞതാ. എന്റെ സാറേ, എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാനും ചിലതൊക്കെ പഠിച്ചു എന്ന് വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും ഞങ്ങളില്ല. ഞാൻ ചോദിച്ച കാശ് നിങ്ങക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാനും എന്റെ മോള് ഇപ്പൊ തന്നെ അങ്ങ് പോയേക്കാം. പോണവരൊക്കെ പോട്ടെ ഓമനക്കുട്ട. ഇവിടെ വേറെ നടിമാരെ കിട്ടാഞ്ഞിട്ടാണോ 2 ലക്ഷം രൂപ കൊടുത്ത ഐശ്വര്യ റോയ് പറഞ്ഞെത്തും? പിന്നെ ഒലത്തും. 2 ലക്ഷം രൂപയും കൊണ്ട് അങ്ങ് ചെന്നാ മതി. അവരുടെ ആയ വരും. ആയ വരണമെങ്കിൽ ഐശ്വര്യ റോയും വരണല്ലോ. വേണ്ട പപ്പ, ഇവര് തനി സിനിമാക്കാരിയായി പോയി. നീ കുറച്ച് കാശ് കൊടുത്തരാ. കുറച്ച് കാശോ? എനിക്ക് അങ്ങനെ ആരുടെ നക്കപ്പിച്ചൊന്നും വേണ്ട. കുറഞ്ഞത് 50,000 രൂപയും സെറ്റിൽ ഒരു വണ്ടിയും സഹായത്തിന് ഒരു അസ്മിനെയും വിട്ടു തന്നില്ലെങ്കിൽ എന്റെ മോള് നാളെ മുതൽ ഈ സിനിമയിൽ അഭിനയിക്കില്ല. 50,000 ഒരു ഒലക്ക. പപ്പാ, ഒരു പുതുമുഖത്തിന്റെ അമ്മയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. തള്ളമാര് തന്നെയാണ് പപ്പാ ഈ ഫീൽഡിന്റെ ശാപം. 50,000 50,000 കൊടുത്ത് തൊലക്ക്. ശല്യം ഒഴിയട്ടെ. ഞങ്ങള് സീമയെ കാണാൻ വന്നതാ. ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. അതെന്താ? ഇവിടുത്തെ സെക്യൂരിറ്റി ചുമതല മുഴുവൻ ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുത്തിരിക്കുക. പാർട്ടി ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവന കൊടുത്തവരെ മാത്രമേ അകത്തേക്ക് കടത്തി വിടാവുന്ന ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റിന്റെ തീരുമാനം. അതാരാ? ഇപ്പൊ ഞാൻ എന്റെ വാസു സീനെ കാണാനുള്ള കൊതി കൊണ്ട് മനുഷ്യൻ വയല് വീണേച്ച് വന്നിരിക്കണോ? സാധാരണ നടിമാരെ കാണാൻ പോണ ഒരു കുഴിയിലാണല്ലോ വീഴാറ്. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ ഏട്ടാ, ഞങ്ങളിത് ഫ്രീ ആയിട്ട് വിടന്നേ. കനകം പറഞ്ഞതിന്റെ പേരിൽ വിടാം, പക്ഷെ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ഇവൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങളെ സീമയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകാം. അപ്പൊ കനകത്തിന്റെ കൂടെ വന്ന ആൾക്കാർ മാത്രം പോലെ ആ പോട്ടെ. കാണാൻ പറ്റൂടാ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും. സീമ ചേച്ചിയെ കാണാൻ ആരാധകരുടെ പ്രവാഹം. പൊതുവെ അല്പം പ്രായം ചെന്നവർക്ക് ആ ചേച്ചിയോട് കൂടുതൽ താല്പര്യം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണോ സീമ? പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുരാണ പടം പോലെ ഉണ്ടല്ലോ. എന്തു ചേട്ടാ? ഞങ്ങൾ ആ പഴയ സീമയെ കാണാനാ വന്നത്. ഈ ഒന്നര മുണ്ട് ഒന്ന് സീമയ്ക്ക് ചേരി. കാലത്തിനൊത്ത് കോലം കെട്ടാതെ പറ്റൂ ഏട്ടാ, വയസ്സായി വരുവല്ലേ. ചേട്ടാ ശരി, ഞാനെന്നാ ഷോട്ടിലേക്ക് പോയിക്കോട്ടെ. ഓ, ഞങ്ങൾ താമസിയാതെ വീട്ടിലേക്ക് വന്നു പോവുക. ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി വിളിച്ചോണ്ട് വന്നപ്പോ അവർ ഐശ്വര്യ റോയെ പോലെ ഇരിക്കുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അവരുടെ മുന്നിൽ എന്റെ വില കളഞ്ഞില്ലേ? ഓ, അവരുടെ മുമ്പിൽ നിനക്ക് വലിയ വിലയുണ്ട്. എനിക്ക് വിലയുണ്ട്. ൂമലയിൽ ദേവരാഗ മാളികയിൽ ആദി താള വൈഹരിതൻ തുടി മുഴങ്ങി നിറദീപങ്ങൾ തെളിയുന്നു, വരമന്ത്രങ്ങൾ നിറയുന്നു, നവരാഗമാല പാടിടുന്നു, സുവർണയാമം ദേവാരപ്പൂമലയിൽ ദേവരാഗമാലികയിൽ ആദി താള വൈഹരിതൻ തുടി മുഴങ്ങി നിറദീപങ്ങൾ തെളിയുന്നു, വരമന്ത്രങ്ങൾ നിറയുന്നു, നവരാഗമാല പാടിടുന്നു, സുവർണയാമം ദേവാരപ്പൂമലയിൽ ദേവരാഗമാലികയിൽ ആദിതാള വൈഖരി തൻ തുടി മുഴങ്ങി.
ഏഴ് ദിവസത്തെ ഷൂട്ടൂടെ കഴിഞ്ഞാൽ പണം തീരും. പക്ഷേ ഒരു 20 രൂപയുടെ കുറവുണ്ട്. വെറും 20 രൂപയോ? 20,000 20,000 കൊണ്ട് സിനിമയിൽ എന്തോ ആവാനാ? അവിടെ 20 എന്ന് പറഞ്ഞാൽ 20 ലക്ഷം. 20 ലക്ഷം രൂപയോ? ഇത്രയും കാശ് കുട്ടേട്ടൻ എവിടുന്ന എന്ന് ചോദിച്ചാൽ ഇതുവരെ ചെലവായ 15 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നതാണോ? എന്റെ വീടിന്റെ ആധാരം പണയം വെച്ചത്, നിന്റെ സ്വർണം പണയം വെച്ചത്, പിന്നെ കുറെ കൈവായ്പേ. ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേക്കണ്ട. സാരമില്ല, ഇനി ഇപ്പൊ ഒളിച്ചു കളിയൊന്നും വേണ്ട. നമുക്ക് നിന്റെ അച്ഛന്റെ മുമ്പിൽ അങ്ങ് തോറ്റു കൊടുത്തേക്കാം. ഇന്ന് വെച്ചാ നിന്നോട് സത്യം പറയാമല്ലോ, കിട്ടാവുന്നിടത്തുനിന്നൊക്കെ ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഇനി ഈ നാട്ടിൽ കാശുള്ള ഒരേ ഒരാൾ നിന്റെ അച്ഛൻ മാത്രമാണ്. നീ എങ്ങനെയെങ്കിലും അയാളുടെ കാലോ കയ്യോ പിടിച്ച് ഒരു 20 ലക്ഷം രൂപ എനിക്ക് ഒപ്പിച്ചു തരണം. നീ ഇനി ഒന്നും പറയണ്ട, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ മോളെ എന്നെ സഹായിക്കാൻ? നീ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? തങ്കക്കുടവല്ലേ, പ്ലീസ് ചെല്ല്, ചെല്ല്, ഒന്നുമില്ല, ചെല്ല്, ചെല്ല്. ഈ കുട്ടേട്ടന്റെ കാര്യം എന്റെ ഈശ്വര, ഇത് നടക്കും? നടന്നത് തന്നെ. 20 ലക്ഷം രൂപ നാണമല്ലടി നിനക്ക് എന്റെ മൂത്തോക്കി ചോദിക്കാൻ? നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാണോ മാനോ ഇല്ലാത്തവൻ നിന്നെ കൊണ്ട് ചോദിപ്പിച്ചല്ലേടി. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ തിരിച്ചു തരുവ. പിന്നെ ഒലത്ത് ഷൂട്ടിംഗ് കഴിയേണ്ട താമസം. അവന്റെ അപ്പൻ സോഷ്യലിസ്റ്റ് കുമാരൻ 20 ലക്ഷം രൂപ കൊണ്ടുവന്ന് അവന്റെ കൊടുക്കുവല്ലേ. എന്തിനാച്ചാ അദ്ദേഹത്തിന്റെ അച്ഛനെ ഒക്കെ പറയുന്നത്? പിന്നെ ആരെ പറയണോടി? ഓമനെ കൊണ്ടൊരു തള്ള കുറഞ്ഞപ്പോ തള്ളും നിന്നെ. അങ്ങേരുടെ രണ്ട് പെമ്മക്കളെ കെട്ടിക്കാനുള്ള കാശ് എണ്ണി കൊടുത്തിട്ടാ ഞാൻ ഈ ഒരു സന്താനത്തിന് ഇങ്ങോട്ട് ചുമന്നത്. അതിലെനിക്ക് ഒരു ലാഭവും ഇല്ല, നഷ്ടമേ ഉള്ളൂ. അതിന്റെ കൂടെ സിനിമ പിടിക്കാൻ 20 ലക്ഷം രൂപ കൂടി കൊടുക്കണം പോലും. അങ്ങനെ ഒരു പുതിയ അവന്റെ മനസ്സിലുണ്ടെന്ന് അറിഞ്ഞിരുന്നു ഞാൻ നിന്നെ കെട്ടിച്ചു കൊടുക്കലായിരുന്നു. മതി, കൊടുത്തു പോയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ല ആര് പറഞ്ഞു? എനിക്ക് എന്റെ മോടെ ജീവിതമാവല്ലേ. എനിക്ക് പോയത് പോട്ടെ എന്ന് വെച്ച് ഇവളെ ഞാൻ ഇനി തിരിച്ചെടുക്കും. എന്നാലും ഒരിക്കലും ലാഭം, ബാക്കിയുള്ളത് നീ കാരണം മുടിയില്ലല്ലോ. നിങ്ങൾ പറയുന്നത് കേട്ടാ ഞാൻ കുറെ മുടിച്ചതുപോലെ ഉണ്ടല്ലോ. എന്റെ പെങ്ങന്മാരെ കെട്ടിക്കാനുള്ള കാശ് തന്ന് നിങ്ങൾ എന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടല്ലോ. അല്പം അർത്ഥം വന്നപ്പോ അന്തസ്സുള്ള ഒരു മരുമോനും കൂടി വേണമെന്ന് തോന്നി. മതി, ഏട്ടൻ പോ നോക്ക്. അവൻ എങ്ങോട്ട് പോകാനടി? അവിടെ മദാലസകള് കാശിന് വേണ്ടി പേഴ്സും തുറന്നു വെച്ച് കാത്തിരിക്കുകയല്ലേ. ചെറ്റത്തരം പറഞ്ഞാൽ തന്നിരുന്നെങ്കിൽ എനിക്ക് ബാക്കി എന്തും ഞാൻ സഹിക്കും. എന്റെ ഉഷയെ മറന്ന് ഞാൻ മദാലസകളുടെ പുറകെ പോകുന്നു പറഞ്ഞോണ്ടല്ലോ. അത്രയ്ക്ക് ഹൃദയശുദ്ധിയും സംസ്കാരവും ഇല്ലാത്തവനല്ല ഞാൻ. എന്റെ അച്ഛൻ സോഷ്യലിസ്റ്റ് കുമാരനാ. അതായിരിക്കും സോഷ്യലിസ്റ്റ് കാണിക്കാൻ കാറൽ മാർക്സിന്റെ വീടല്ലേ ലാഭൻ ലംബോരൻ പിള്ളയുടെ വീടാ. അങ്ങനെ നല്ല തന്തയ്ക്ക് പിറന്നവനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അമ്മായിയപ്പനെ കറന്നിട്ടല്ല സ്വന്തം തന്തയുടെ മുമ്പിൽ കൈനീട്ടി വേണം പടം പിടിക്കാൻ. ചാവാങ് കിടക്കേണ്ടെന്ന് പറഞ്ഞാൽ പോലും ആസ്തി കാശിന് കാലണ ലംബോരൻ പിള്ളയുടെ ഇറങ്ങിയില്ല. അപ്പഴാ ധൂർത്തടിക്കാൻ 20 ലക്ഷം രൂപ വേണ്ട. നിങ്ങളുടെ ഒരു ചില്ലി കാശ് ഓമനെ കുട്ടനി ഇനി വേണ്ട. അല്ലാതെ തന്നെ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരും. നിങ്ങളുടെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കഴിയാനല്ല. ആട്ടും തുപ്പുമാണോ ആട്ടിൻ സൂപ്പാണോ ഇവിടുന്ന് ഞണ്ണി എന്നുള്ള കണക്ക് എന്റെ കൈവശമുണ്ട്. ആ കണക്ക് കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഇവിടെ ഇരുന്നോ ഓമനെ കുട്ടനി ഇനി പടിച്ചവിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ ഭാര്യയും കൊച്ചിനെയും കൊണ്ടുപോകാൻ വേണ്ടിയായി. കലക്ക് മുതലാളി ഒരലക്കും കൂടി വേണം. അലക്കും കിട്ടി വെളുക്കേ ചെയ്ത് ഇവിടെ ഇനി നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കിട്ടുന്ന കാശ് മായിച്ചോണ്ട് സ്ഥലം വിടുന്നതാണ് ബുദ്ധി. പറ്റുമെങ്കിൽ ആ നായിക കൊച്ചിനെ തള്ളയും കൂടെ കൊണ്ടുപോവാം. നാളെ പ്രയോജനം ഉണ്ടാവും. പോ എന്റെ ചേച്ചി. ചേച്ചിക്ക് മോക്കം തന്നെ, അല്ലാതെ പിന്നെ എനിക്കാ. മലയാളം കൊള്ളില്ലേ ചേച്ചി, നമുക്ക് വല്ല തമിഴിലോ തെലുങ്കിലോ തിരിയാം. ഞാൻ ശരിയാക്കി തരാം. മതി, എല്ലാം കഴിഞ്ഞിട്ട് മതി. മൊത്തത്തിലൊരു ഉണർവില്ലായ്മ ചേച്ചിക്ക് തോന്നുക. എനിക്ക് നല്ല ഉണർവാ. മോളെ അവളെ ഡ്രസ് മാറുക. നീ ഇതൊന്ന് വേഗം തേച്ചന്നെ. ഓ, ഡ്രസ് ഒന്നും ഇടേണ്ട കാര്യമില്ല. മോളെ ഇങ്ങോട്ട് വരാൻ പറ. ഇതെന്തോ നടിയാ. എന്റെ അമ്മോ, ഡ്രസ് ഇടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ചേച്ചി സീനിന്റെ ഡ്രസ് ഒന്ന് ഇടണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇന്ന് ഷൂട്ടിംഗ് ആകെ പ്രശ്നത്തില്ല. ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ല. എന്റെ ഈശ്വര, കണ്ണടിച്ചു പൊട്ടിച്ചനെ. എന്തെങ്കിലും ഒന്ന് പറ. ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നിന്ന് പോയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിനക്കറിയാമല്ലോ, ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ആ ലാഭൻ ലംബോദരൻ പിള്ളയുടെ കാല് പിടിക്കാന്ന് വിചാരിച്ചത്. ആ പ്രതീക്ഷയും പോയി. എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ, പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഈ വർക്കിന് തുടർന്നു പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇതുവരെ ചെയ്തതിന്റെ കൂലി എങ്ങും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. അതെ, നിങ്ങളിത് നോക്കിക്കളിക്കണ. അതെ, എനിക്ക് എന്നെ കാജുവേണമെന്ന്. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. മനുഷ്യന്റെ ഒരു മാതിരി പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ. അതെ, ഞാൻ അതിനേക്കാൾ ഭ്രാന്തെടുത്ത് നിൽക്കണെന്ന്. പിന്നെ എന്നെ അങ്ങനെ ഒഴിവാക്കാനൊന്നും നോക്കണ്ട. ഞാൻ ഇത്രയും അലക്കി എന്റെ കൂലി കിട്ടിയേ പറ്റൂ. ഇത്രയും ചെയ്തു വെച്ചതിന്റെ കൂലി പലിശ സഹിതം തന്നെ ഞാൻ നിന്നെ വിടൂ. അത് മതി.
അടിയുടെ മൂക്ക് ശരിയായി. നിങ്ങളുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി. എല്ലാരും കൂടെ കൈവയ്ക്കാനുള്ള പ്ലാൻ ആണല്ലേ. അത് വേണ്ട, ഞാനിപ്പൊ പോവാം. പക്ഷെ പത്തിമടക്ക് പോവാണെന്ന് വിചാരിക്കണ്ട, ഞാൻ തിരിച്ച് പാമ്പായിട്ട് തന്നെ ഇവിടെ വരും. അടിച്ച് കോണായിട്ടുള്ള പാമ്പല്ല, വിഷമുള്ള പാമ്പായിട്ട്. മുരളിക്ക് നന്ദനോടുള്ള ഇഷ്ടത്തെ കുറിച്ച് എനിക്ക് അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം, ഈ സിനിമ നടന്നാൽ പിന്നെ നന്ദനെ നിനക്ക് കണി കാണാൻ പോലും കിട്ടില്ല. അവളെ തമിഴ് സിനിമാക്കാർ കൊത്തിക്കൊണ്ട് പോവും. അവിടെ നിന്ന് അവൾ തെലുങ്കിലേക്കും പിന്നെ ഹിന്ദിയിലേക്കും പോവും. അവസാനം നീ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാവേണ്ടി വരും. എല്ലാത്തിനും കാരണം എന്റെ ഏട്ടന തറവാടിന്റെ ആധാരം പോലും പണയം വെച്ച അയാൾ ഈ കാട്ടിക്കൂട്ടുന്നേക്ക്. അങ്ങനെയാണെങ്കിൽ ആ സിനിമ നടക്കാതിരിക്കുന്ന അല്ലേ മുരളി നല്ലത്? പക്ഷേ ഞാൻ വിചാരിച്ച എങ്ങനെ അത് മുടക്കാൻ പറ്റും? അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. മുരളി എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. നിക്കോ പറയടാ. ശരി, ഓക്കെ. എന്നാ നമുക്ക് നാളെ കാണാം, പോക്കോ. കാണാം. എന്തായി ഈ പവനം പാറശാല ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു കാര്യം മാത്രമേ ഇതുവരെ നടക്കാതിരുന്നിട്ടുള്ളൂ, സിനിമ ഡയറക്ഷൻ. ആ പണി എനിക്ക് പകരം വേറൊരുത്തം ചെയ്യാന്ന് വെച്ചാൽ അത് ഞാൻ സമ്മതിക്കോ? ഇല്ല, നാളെ ഞാനത് മുടക്കിയിരിക്കും. സാറേ, എന്താ ആ കൊടിമരത്തിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ക്രെയിൻ ഡൗൺ വരുമ്പോ ഹീറോയിന്റെ അമ്പലത്തിൽ നിന്നുള്ള എൻട്രി കിട്ടും, അത് മതിയോ? അത് മതി, അത് മതി. ആ നന്ദനെ റെഡിയല്ലേ? എത്തിയില്ലേ? ഫസ്റ്റ് സീനിൽ ഉണ്ടെന്ന് താൻ പറഞ്ഞിരുന്നില്ലേ? എല്ലാം പറഞ്ഞു സാർ. 7 മണിക്ക് എന്നെ വണ്ടി അയച്ചു. ഇത്രയും സെറ്റപ്പ് ഉള്ള ദിവസം ഇങ്ങനെ ലേറ്റ് ആയാലോ? ഞാൻ കരുതി ഇത് ആ കൊച്ചൊരു പാവമാണെന്ന. അവള് പാവാ, ഇതൊക്കെ ആ തള്ളയുടെ കളിയാ. സീമ ചേച്ചി രാവിലെ വന്ന് മേക്കപ്പ് ഇട്ടിരിക്കുക, താൻ അങ്ങോട്ടില്ല. ശരി സാർ, നമുക്ക് ഒന്നുകൂടെ നോക്കിയേക്കാം. ഓക്കെ സാർ. നന്ദു, നന്ദു, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് ഒന്നും കേക്കണ്ട. ഇന്ന് മുരളിയുടെ പിറന്നാളാണ്, കാവിലെ വന്നൊരു വിളക്ക് വെക്കണം. വെറും 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോവാന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അമ്മയോട് പോലും ചോദിക്കാതെ ഞാൻ വന്നത്. എന്നിട്ടിപ്പോ സമയം എത്രയെന്നറിയോ? നന്ദു പ്ലീസ്, ഇത്രയും കാത്തു നിന്നില്ലേ? പൂജ കഴിയാറായി, നമുക്ക് പ്രസാദം കൂടെ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് പോ. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല, അവിടെ എല്ലാരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. പിന്നെ വെയിറ്റിംഗ് ഓരോ കാരണം പറഞ്ഞ് മുരളി എന്നെ ഇത്രയും സമയം പിടിച്ചു വെച്ചു. എനിക്ക് പോയേ പറ്റൂ. നന്ദു പോ. എന്താ കുട്ടിയത്? അവിടെ നായികയെ കാണാനില്ല എന്ന് പറഞ്ഞ എല്ലാരും നാലുപാട് ഓടുകയല്ലേ? അപ്പോഴാണ് കുട്ടി ഈ കുറ്റിക്കാട്ടി നിൽക്കുന്നത്. അല്ല, ഇത് നമ്മുടെ ഓമനക്കുട്ടി സാറിന്റെ അനിയനല്ലേ? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? അല്ല, ഞങ്ങൾ ഈ കാവിൽ വിളക്കൊക്കെ വെച്ച്. ഞാനും കുറെ വിളക്ക് വെച്ചതാ മോനെ. അവിടെ പ്രധാനപ്പെട്ട ഒരു സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആനയും അമ്പാരിയും കോപ്പും കുടച്ചക്കുറം ഒക്കെ ഒരുക്കി കാത്തിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ കാവിൽ വിളക്ക് കത്തിച്ച് കളിക്കുക. ഒന്ന് വേഗം കേറി വാ കൊച്ചേ. നിങ്ങൾ പതിലില്ലല്ലോ, ഞാൻ പോയിക്കോളാം. അയ്യോ, തല്ലും വഴക്കും ഒക്കെ സിനിമയിൽ പതിവുള്ളതാ. അതൊക്കെ ആരെങ്കിലും മനസ്സിൽ വെച്ചോണ്ട് നടക്കോ? ഞാൻ ദേ ഇന്ന് പോയി വീണ്ടും ജോയിൻ ചെയ്തു. അതെ, സമയം കളയാതെ പെട്ടെന്ന് വാ നന്ദനെ. നിന്നെ കാണാൻ നിന്റെ അമ്മ ബോധം കെട്ട് കിടക്കുക. സത്യം ഒന്നിന്റെ കൂടെ വരൂ മുരളി, പ്ലീസ്. ശരി പോ. എല്ലാം നിനക്ക് വേണ്ടിട്ടാണ് കേറ്. ഇതെന്താ ഇവരൊക്കെ ഈ വണ്ടിയില്? ഇവരോ? അത് ഈ സെറ്റിലെ നന്ദനെ മുഴുവൻ വണ്ടി തപ്പി പോയപ്പോ, അല്ല, സെറ്റിലെ വണ്ടി മുഴുവൻ നന്ദനെ തപ്പി പോയപ്പോ ഞാൻ ഇവരുടെ വണ്ടി എടുത്ത് വന്നതല്ലേ. വണ്ടി കയറോ. ആകെ പ്രശ്നമായി, എല്ലാം പവനന്റെ കളിയാ. പറഞ്ഞുതരാം, നീ വന്നേ. അയ്യോ മുരളി, വഴി തെറ്റി, വണ്ടി നിർത്താൻ പറ. അത് പിന്നെ മുരളി പറയില്ല, ഇവൻ പറഞ്ഞ വഴിയിലൂടെ ഇപ്പൊ വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുന്നത്. മുരളി,
അതെ, ആ ഷൂട്ടിംഗ് മുടങ്ങണം. അതിനു വേണ്ടിയാ നിന്നെ ഞാൻ വിളിപ്പിച്ചത്. ഇവരുടെ സഹായത്തോടെ നമുക്ക് രണ്ട് ദിവസം ഒളിവിൽ താമസിക്കാം. ഒളിവിൽ താമസിക്കാനോ? നിനക്ക് എന്താ മുറിയിൽ ഭ്രാന്ത് പിടിച്ചോ? ഷൂട്ടിംഗ് നടന്ന എനിക്ക് നിന്നെ മാത്രമല്ല എന്റെ തറവാടും കുടുംബം ഒക്കെ നഷ്ടവും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മുറിയിൽ വണ്ടി നിർത്താൻ പറ. നിങ്ങൾ ഇവരുടെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനിയോമാരുടെ പുറകെ പോകുന്ന ബുദ്ധിയല്ല. അയ്യോ, എന്നൊന്ന് ചേരുന്നത് ഞാനല്ല, അവന്മാരെ കൊണ്ടുപോകുന്ന ആ കുട്ടിയെ. ഈ നെട്ടൂരാനോടാനോടാ നിന്റെ കളി? അയ്യോ, ഇപ്പൊ ശരിയായി. മേലാൽ ഈ നാട്ടിൽ കണ്ടുപോരുന്നു. എവിടാ പോയെല്ലാരും? ഇതേതാ ഈ വിജനമായ സ്ഥലം? ചന്ദ്രമണ്ഡലോ? ഇത് വാഴമണ്ടല്ലോ. ഇതെന്നെ തന്നെ ഉന്നം വെച്ചുള്ള നോട്ടമാണല്ലോ ഈശ്വര. പിടികൊടുക്കാതെ ഓടുന്നതാണ് ബുദ്ധി. ധൈര്യം ഉണ്ടെങ്കിൽ പറ. പപ്പ, നീ ഇവരെയും കൊണ്ട് പോയിക്കോ. ആ പവനനെ എനിക്ക് വേണം. വേണ്ട സാർ, അവനെ വിട്ടേക്ക്. ഇതിനെല്ലാത്തിനും കാരണം ഈ നിൽക്കുന്ന സാറിന്റെ അനിയനാ. എന്താണ് ഇതൊക്കെ? കാറിൽ വെച്ച് നീ പറഞ്ഞത് നന്ദനെ നിനക്ക് ഇഷ്ടമാണെന്നും ഇവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നല്ലേ? അതൊക്കെ പറഞ്ഞു കാണും. പക്ഷെ സാറ് തറവാട് പണയപ്പെടുത്തി സിനിമ പിടിക്കുന്നതും ഞാൻ അതിൽ അഭിനയിക്കുന്നതും മുരളിക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങിയില്ലെങ്കിൽ നഷ്ടങ്ങൾ ഇനിയും കൂടും. വേണ്ട പപ്പ, പോയതൊക്കെ പോട്ടെ. ഇവന് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒക്കെ നിർത്തിക്കോ, ഷൂട്ടിങ്ങും സിനിമയും എല്ലാം. ഒരു മനുഷ്യന്റെ ഇത്രയും കാലത്തെ സ്വപ്നോ നീ ഒരു നിമിഷം കൊണ്ട് തകർത്തത്? സ്വന്തം ചേട്ടനെയും സ്നേഹിച്ച പെണ്ണിനെയും തോൽപ്പിക്കാൻ നിറയില്ലാത്ത ഒന്നാണ് കൂട്ടുപിടിച്ച് നിന്റെ കൂടെ ഞാൻ എന്ത് ധൈര്യത്തിലായിരിക്കും വരേണ്ടത്? എനിക്ക് നിന്നെ കാണണ്ടോ? ഉപേക്ഷിക്കരുത്.
perfect. Shooting back up. Well done, Nomala Kutta. Thank you. Thank you, everybody. Thank you. താങ്കളൊരു ജീനിയസ് ആണെന്ന് തെളിയിച്ചിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കണം. അഞ്ചരക്കാണ് ഫ്ലൈറ്റ്. ഓ, ഞങ്ങള് റെഡി. സുഗജ ബാഗുകളല്ലേ എപ്പോഴേ വണ്ടിയിൽ വെച്ചു. മാഡം, ചേച്ചിയുടെ ചെക്കും ഫ്ലൈറ്റ് ടിക്കറ്റും ഓമനെ കുട്ടൻ തന്നെ നേരിട്ട് കൊടുക്ക. ഇതാ ചേച്ചി, ദൈവം സഹായിച്ച് വർക്ക് ചെയ്തവർക്കെല്ലാം കൃത്യമായി പ്രതിഫലം കൊടുക്കാൻ പറ്റും. അത് നന്നായി. വർക്കേഴ്സ് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോണം. എന്നാലേ പടത്തിന്റെ വിജയത്തിന് അവരുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവും. അല്ല ഓമനക്കുട്ട സാറേ, നിങ്ങൾ എല്ലാവർക്കും ചെക്കും കാശോ കൊടുത്തു. എന്റെ മോളുടെ കാര്യം എന്തായി? നിങ്ങളല്ലേ കുറച്ചു ദിവസം മുമ്പ് 50,000 രൂപ വാങ്ങിച്ചത്? അത് അഡ്വാൻസ്. ബാക്കി കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഞാനിപ്പൊ ശരിയാക്കി തരാം. ചേച്ചി, ഒന്നുമില്ലെങ്കിൽ നമ്മള് നാട്ടുകാരല്ലേ, അതുകൊണ്ട് അല്പം എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പോയാ മതി. ഇതോ ഓമനക്കുട്ട, ഈ ചെക്ക് കൊണ്ട് അവരുടെ പ്രശ്നം തീരുമെങ്കിൽ അത് തീർത്തേക്ക്. ചേച്ചി, എനിക്ക് പണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ അത്ര ധനികയുമല്ല. പക്ഷേ സിനിമ കണ്ടു വളർന്നവളാ. അതിലെ ലാഭവും നഷ്ടവും സന്തോഷവും ദുഃഖവും അനുഭവിച്ചറിഞ്ഞവളാ. പുതിയതായി വരുന്നവർക്ക് അതൊന്നും അറിയില്ല. അവർ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാ. വാങ്ങിച്ചോ. ഈ സിനിമ കൊണ്ട് തന്നെ എന്റെ കാശ് തിരിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാർഡ് എവിടെ? ദാ, ഇതെന്റെ ചെന്നൈ അഡ്രസ്സാ. അങ്ങോട്ട് വരുമ്പോ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വലിയൊരു ഭാരം തല നിറക്കി വെച്ചു. സാമ്പാർണ ഓ, ചിലര് വിചാരിച്ച് കാണും അവർ സഹായിച്ചില്ലെങ്കിൽ ഓമനക്കുട്ടന്റെ സിനിമ എങ്ങും മുടങ്ങിപ്പോവുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നു കയറിയപ്പോ മുതൽ ഒരേ ജോലിയാണല്ലോ. അല്ല, അതിന് മാത്രം ജോലി ഉണ്ടോ ഇവിടെ? അതെ, വിസിലടിക്കാൻ കണ്ടൊരു സമയം. എന്റെ ഉഷ എത്ര ദിവസമായി. പിണക്കമാണേ അത് പറ. ഞാനും ഒട്ടും മോശക്കാരനല്ല. നമുക്ക് നോക്കാമല്ലോ ആര് ജയിക്കുന്നു. പിണങ്ങി പോയത് ആരാ? കുട്ടേട്ടൻ തന്നെയല്ലേ? നീ ഒന്ന് നിന്നേ. അത് പിന്നെ അന്നത്തെ ദേഷ്യത്തിന് ആരായാലും അതല്ലേ ചെയ്യൂ. എന്ന് വെച്ച് നിന്നെ മോളെയും അധികകാലം പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂ? അതല്ലേ ഷൂട്ടിംഗ് കഴിഞ്ഞത് ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛനെ വെല്ലുവിളിച്ച് പോയിട്ട് കുട്ടേട്ടൻ എവിടെ നിന്ന് കിട്ടി ഇത്രയും കാശ്? എന്തായാലും പറഞ്ഞതുപോലെ ഷൂട്ടിംഗ് തീർത്ത് വന്നത്. അതല്ലേ ഓമനെ കുട്ടൻ. ഭയപ്പെട്ടു വരുന്നുണ്ട്. എന്റെ ഉഷ ഇപ്പോഴെങ്കിലും നീ എന്നെ ഒന്ന് അംഗീകരിച്ചല്ലോ. എനിക്ക് അത് മതി. ഇത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് വെറുതെ അച്ഛനോട് കാശ് ചോദിച്ച് നാണം കിടണ്ടായിരുന്നു. ഏയ്, അത് ശരിയല്ലല്ലോ. നമ്മൾ ആദ്യം നേരെ വാ നേരെ പോന്നേ ചിന്തിക്കാവൂ. അത് നടന്നില്ലെങ്കിൽ പിന്നീട് തിരിമറിയും. തിരിമറിയും? ആ, അല്ലാതെ എനിക്ക് എവിടെ ഇത്രയും കാശ്? അവൻ ഒലത്ത്. കഴിഞ്ഞ 14 വർഷമായി 30 ലക്ഷം രൂപയും അതിന്റെ പലിശയും സ്വന്തം പേരിലും മകളുടെ പേരിലും മകളുടെ മകളുടെ പേരിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിന്റെ ലാഭവും പ്രതീക്ഷിച്ചിരിക്കുന്ന ലംബോദരം പിള്ള. അതേ ബാങ്കിലെ മാനേജരായ ഞാൻ കടം ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പിന്നെ അയാൾ അറിയാതെ അതിനകത്ത് വലിക്കാന്നല്ലാതെ വേറെ മാർഗം എന്താ? എന്റെ സിനിമ മുടങ്ങി പോകാൻ വേണ്ടി നോമ്പും നോറ്റ് കാത്തിരിക്കുന്ന നിന്റെ തന്തപ്പടിയുടെ കാശ് കൊണ്ട് തന്നെ ഞാൻ എന്റെ പടം കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത് അത്ര വലിയ മിടുക്കൊന്നുമല്ല. അച്ഛനെങ്ങനെ അറിഞ്ഞോ? അറിയില്ലല്ലോ. നിധി കാക്കുന്ന ഭൂതം ഒരിക്കലും കുടത്തിനകത്ത് നിധിയുടെ കണക്ക് നോക്കില്ല. പക്ഷേ കുടം മൊത്തത്തിൽ ആരെങ്കിലും അടിച്ചോണ്ട് പോയാലേ മണ്ടനായ ഭൂതം അത് അറിയത്തുള്ളൂ. അതുപോലെ നിന്റെ അച്ഛന്റെ കാര്യം, ബാങ്കിലിരിക്കുന്ന കാശ് അവിടുന്ന് പോയതും തിരിച്ചു വന്നോ ഒന്നും അയാൾ അറിയാൻ പോകുന്നില്ല. അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിലല്ലേ വിധി കൂഷ്മാണ്ഡം. ഇവിടെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സൂപ്പർ സംവിധായകന്മാരെടുക്കുന്ന പടം കാണാൻ പോലും തിയേറ്ററിൽ ആളില്ല. അപ്പോഴല്ലേ ഏതോ ഒരു ഓണം കേറാ മൂലയിലിരുന്ന് ഏതോ ഒരു ഓമനക്കൂട്ടൻ ഉണ്ടാക്കി വിട്ട തട്ടിക്കൂട്ട് കാണാൻ ഇവിടെ ആള് കേറുന്നു. അല്ല,
തറവാടിന്റെ ആധാരം ഏത് ബാങ്കിലാ? അതങ്ങനെ മനസ്സിലായി. അയ്യേ, അത് മനസ്സിലാക്കാൻ ദിവ്യ ദൃഷ്ടിയൊന്നും വേണ്ട. ദേ ഇത് കണ്ടാ മതി, എന്നാ പിടിച്ചോ. എന്റെ കാശി തുമ്പ് എടുത്ത് എന്റെ കാശ് കൂടെ തുലയ്ക്കാൻ ഞാനില്ല. ഡിസ്ട്രിബ്യൂട്ടർമാരെല്ലാം കയ്യൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും അറിയില്ല പപ്പ. ബാങ്കിൽ നിന്ന് റോൾ ചെയ്ത കാശ് തിരിച്ചു വെച്ചില്ലെങ്കിൽ ആ കൂടെ കുഴപ്പോ? നീ മാനേജർ ആയിരിക്കുന്നിടത്തോളം കാലം ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ലീവ് അവസാനിപ്പിച്ച് ജോലിയിൽ തിരികെ ജോയിൻ ചെയ്യാം. കള്ളൻ, കരിങ്കള്ളൻ, കാട്ടുകള്ളൻ, എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് എന്നെ തന്നെ വലിപ്പിച്ച് കളഞ്ഞല്ലോ പെരിങ്കള്ളൻ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ 20 ലക്ഷം രൂപയാണ് ഒറ്റ ഒപ്പോണ്ട് അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. എവിടെ കഴിയാൻ? ഞാൻ അറിയാതെ എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ഇളുത്ത് മാറ്റിയത് മാത്രമേ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ അക്കൗണ്ടിൽ നിന്ന് എത്രയൊക്കെ വലിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. കുനിഞ്ഞ് നിന്ന അരയിലുള്ളത് വരെ അടിച്ചോണ്ടുവന്ന വർഗമാ ഒരു മുടി. നിന്റെ ചേട്ടൻ ബാങ്കിൽ നിന്ന് മുക്കിയത് പോലെ നീ എന്റെ ചിട്ടിക്കപ്പെടുന്ന വല്ല മുക്കിട്ടോടാ. എന്റെ പിള്ളച്ചേട്ടാ, ചേട്ടൻ ബാങ്കിൽ നിന്ന് കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേട്ടൻ തന്നെ തിരിച്ചോണ്ട് വെക്കും. എടുക്കാനും തോന്നുമ്പോ കൊണ്ടിടാനും നിന്റെ തന്റെ സ്ഥാപനമാണോ ഇത്? ഈ സ്ഥാപനം ഈ നാടിന്റെ മുതല. അവൻ ചതിച്ചിരിക്കുന്ന ഈ നാട്ടുകാരെയാണ്. പപ്പാ, എന്തോ പ്രശ്നമുണ്ടല്ലോ. നീ ഇറങ്ങണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തൊക്കെ പറയുന്നു? നീ അവനോട് വെക്കാനത്തൊന്നും പറയണ്ട. നീ ബാങ്കിലെ അധികാരം ഉപയോഗിച്ച് പണം ബഹിരിച്ചു നിന്റെ അമ്മയച്ചൻ തെളിയിച്ചു കഴിഞ്ഞു. നീ എന്താടാ പറഞ്ഞ? കൊരയ്ക്കും പട്ടി കടിക്കൂലെന്നോ? എന്നെ കൊണ്ട് ഇതിനപ്പുറം ഒരു ചുക്കും പറ്റില്ല. ഇപ്പൊ നീ എന്ത് പറയുന്നു? എന്റെ മരുമകനായിട്ട് എന്റെ കൂടെ നിന്ന് എന്നെ വലിപ്പിച്ച ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചടാ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. വെറും 2 ദിവസം സമയം തന്നാൽ എല്ലാ കാശും ഞാൻ തിരിച്ചടയ്ക്കാം. ദേവി, ഇത് നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കണം. കയ്യോടെ പിടിച്ച കള്ളനെ വിശ്വസിക്കാനും വിട്ടുകളയാനും മാത്രം കുട്ടികളല്ല ഈ നാട്ടുകാര്. പിടിച്ചു കെട്ടി പോലീസിലേപ്പിക്കുക വേണ്ടത്. എന്റെ മോനെ ആരും പിടിക്കാൻ കിട്ടുമെന്നും വേണ്ട. അവൻ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് അവൻ താനെ വരും. നിയമനെ രക്ഷപ്പെടുത്തി വിട്ടു എന്ന് വിചാരിക്കണ്ട. ഈ ലോകത്തിന്റെ ഏത് കോണി പോയി ഒളിച്ചാലും ഈ പിള്ള കണ്ടുപിടിച്ച് അഴി എണ്ണിക്കോ അവനെ. പോട്ടെ പപ്പ. ഓമനക്കുട്ട, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരാൻ പോരെ. പോലീസ് എനിക്ക് വേണ്ടി വട്ടം കറങ്ങി നടക്കുമ്പോ ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. മദ്രാസിൽ പോയി ആരുടെയെങ്കിലും കാലു പിടിച്ച് എങ്ങനെയെങ്കിലും ഈ സിനിമയൊന്ന് ഇറക്കാൻ പറ്റുമോ നോക്കണം. നീ വേറെ ആരുടെയും കാശല്ലല്ലോ എടുത്തത്. ഉഷ കരഞ്ഞു പറഞ്ഞാൽ ലംബോദരം പിള്ള തന്നെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല പപ്പ, ബാങ്കിലെ അഡ്ജസ്റ്റ്മെന്റ് ലംബോദരം പിള്ള അറിഞ്ഞത് പോലും ഉഷ പറഞ്ഞിട്ടാ. ട്രെയിൻ വരുന്നുണ്ട്, ഞാൻ പോട്ടെ. കാണാം. എടക്കളവ, 2 ദിവസം കൂടി ഞാൻ കാക്കും. അതിനുള്ളിൽ അവനെ കിട്ടിയില്ലെങ്കിലേ ഒരു വരവും കൂടെ ഞാൻ ഇങ്ങോട്ട് വരും. അപ്പ നിങ്ങൾ ഈ കാണുന്നതേ എന്റെ ഈ മുഖമായിരിക്കില്ല. വാടും. മോളെ ഉഷേ, ഉണ്ണിമോളെ. മുത്തശ്ശൻ ഇപ്പൊ മക്കളെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. അവസാനം പോലീസും കയറി ഇറങ്ങാൻ തുടങ്ങി. അവരുടെ ജോലി അവര് ചെയ്യുന്നു. ഏട്ടത്തെയും ഏട്ടന്റെ വല്ല വിവരം ഉണ്ടോ? ഇല്ല. പിന്നെ ഉഷയും മോളും ഇതെങ്ങോട്ടാ? ബാഗൊക്കെ ആയിട്ട് ഇവിടേക്ക് തന്നെയാ. കുട്ടേട്ടിന് പകരം ബാങ്കിൽ പുതിയ മാനേജർ വന്നു. അയാള് എന്റെ ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് കൂടി എന്റെ അച്ഛൻ നിയമിക്കും മുമ്പ് ഞാൻ എന്റെ മോളെയും കൂട്ടിങ്ങി പോന്നു. ഹലോ. ആ സിമി ചേച്ചി, ഞാൻ ഓമനക്കുട്ടനാ. ഹലോ ഹലോ.
ജോൺ എന്തായി? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 24 അവേഴ്സ് കഴിഞ്ഞാലേ കറക്റ്റ് റിസൾട്ട് പറയാൻ പറ്റൂ. ഹേയ്, ടെൻഷനൊന്നും വേണ്ട. പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. അതൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവില്ലേ ജോൺ? ഹോസ്പിറ്റൽ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന റിസ്ക് ആണ് മോഹൻ. എന്ന് വെച്ച് താൻ പേടിക്കൊന്നും വേണ്ട. ആക്സിഡന്റിൽ പെട്ടത് തൻ്റെ വണ്ടിയല്ല. ഒരാൾ റോഡിൽ കിടന്ന് പടയെന്ന് കണ്ടപ്പോൾ താൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വേറെ വിറ്റ്നസ് ഒന്നുമില്ലല്ലോ. അതില്ല. എന്നാലും ഞാൻ കാരണമല്ലേ അയാള്. അങ്ങനെ ഒരു സെന്റിമെന്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. ആക്സിഡന്റ് അല്ലേ, താൻ അയാളെ വഴിയിൽ ഉപേക്ഷിച്ചൊന്നുമില്ലല്ലോ. ഡോണ്ട് വറി. അയാൾ ആരാണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നേഴ്സ് ഏൽപ്പിച്ചതാ, അയാളെ പോക്കറ്റിന്ന് കിട്ടിയതാ. പ്രൊഡ്യൂസർ രാമമോഹൻ ആണല്ലോ. ഗുഡ് മോർണിംഗ് മോഹൻജി. മോർണിംഗ് ചേച്ചി. ചേച്ചി, ആർ യു ഇൻ ചെന്നൈ ഓർ ഇൻ കേരള? ചെന്നൈ തന്നെയുണ്ട്. അല്ല, എന്താ അതിരാവിലെ? ചേച്ചി, ഇന്നലെ ആരെങ്കിലും ചേച്ചി തിരക്കി ചെന്നൈയിൽ വരികയോ അതോ വരാമെന്ന് പറഞ്ഞ ആരെങ്കിലും എത്താതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഏയ്, അങ്ങനെ ഒരു ഗസ്റ്റ് എനിക്ക് വരാനുമില്ല, വന്നിട്ടുമില്ല. എന്തു പറ്റി? അല്ല, ഇന്നലെ രാത്രി ആ ബീച്ച് റോഡിൽ വെച്ച് എൻ്റെ കാർ ഒരാളെ ഹിറ്റ് ചെയ്തു. കുറച്ച് സീരിയസാ. അയാളുടെ പോക്കറ്റിൽ നിന്ന് ചേച്ചിയുടെ വിസിറ്റിംഗ് കാർഡ് കിട്ടി. എൻ്റെ വിസിറ്റിംഗ് കാർഡോ? യാ, അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ വേറൊന്നും കിട്ടിയിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് ചേച്ചിയെ കാണാൻ വേണ്ടി ചെന്നൈയിൽ വന്ന ആരോ ആണെന്നാ. സാർ, ഇന്നലെ രാത്രി എന്നെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വിളിച്ചിരുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് റിപ്ലൈ ഇല്ലാതായി. ഒരു ചെന്നൈ നമ്പർ ആയിരുന്നു. പിന്നെ അദ്ദേഹം വിളിച്ചുമില്ല. ആ നമ്പറിലേക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് ആരും ഫോൺ എടുത്തതുമില്ല. ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കുമോ? എന്തായാലും ചേച്ചി, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ സാർ. ജപ്തി നടപടികൾ ഇനി ആരംഭിക്കാമല്ലോ. ആരംഭിക്കാം. എന്താ സഞ്ജീലെ? എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോയാണ് സാർ. കൊണ്ടുപോക്കോട്ടെ സാറെ, ഇല്ലെങ്കിൽ ഭാവിയിൽ ഈ തറവാട് വാങ്ങുന്നവർക്ക് ഇവിടെ കിടന്ന് ചത്തുപോയവരുടെ ഗതി കിട്ടാ പ്രേതങ്ങളുടെ ശല്യം ഉണ്ടാവും. കൊണ്ടുപോക്കോട്ടെ, കൊണ്ടുപോക്കോട്ടെ. അപ്പൊ പിള്ളക്ക് ഇതിലൊരു കണ്ണുണ്ടെന്ന് അർത്ഥം. ഇതില് ഇടിച്ചു പൊളിച്ചൊരു തൊഴുത്ത് പണിതാൽ 10 പോത്തിനക്കട്ട, അല്ലാതെ എന്തിനുള്ള ഇത്? അങ്ങനെ പോയാൽ എങ്ങനെ സെക്രട്ടറി? ബാങ്കിന്റെ നടപടിക്ക് സെക്രട്ടറിയുടെ കൂടെ സാന്നിധ്യം വേണ്ടായോ? ശവങ്ങളുടെ കൂടെ കൂടുമ്പോഴാലോചിക്കണായിരുന്നു. സെക്രട്ടറിയുടെ അല്പസമയം കൂടി നിൽക്കണം, ജപ്തി നടപടി ഉടൻ പൂർത്തിയാക്കാം. ഒരു മിനിറ്റ്, ജപ്തി നടപടികൾ തൽക്കാലം നിർത്തിവെക്കണം. ഓമനക്കുട്ടന്റെ എല്ലാ ബാധ്യതകളും തീർക്കാൻ തയ്യാറായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളെല്ലാം ഒരു പോറല് പോലും ഏൽക്കാതെ ഇതേ അവസ്ഥയിൽ അകത്തെടുത്ത് വെക്കാനുള്ള ഏർപ്പാട് ചെയ്താട്ടെ. നീ ആരാണ്? സഹകരണ മന്ത്രിയോ? ഓടിക്കയറുമെന്ന് ഉത്തരവിറക്കാൻ? ഈ നാടിന് വേണ്ടി ജീവിച്ച ഓമനക്കുട്ടനെ ഓർത്ത് നിങ്ങൾക്ക് ഒരു അല്പം മനുഷ്യത്വം കാണിച്ചൂടെ? ഈ നാടിന് വേണ്ടി ജീവിച്ചവനല്ല, ഈ നാട്ടുകാരെ മൊത്തം വലിപ്പിച്ചവനെ ഓമനക്കുട്ടൻ. ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു, ഇനി അത് മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം നോക്ക്. ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോപ്പറേറ്റീവ് മിനിസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിലോ? ദാ സാർ, വായിച്ചു നോക്ക്. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ എല്ലാ നടപടികളും നിർത്തിവെക്കാനുള്ള ഓർഡറാ. എന്തെങ്കിലും തിരുവരടത്തി പണി പറ്റിക്കാവോ? എന്റെ പണി പോവും. ആണോ? അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ഇന്നുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തിയത്. മോഹൻജി ചെന്നൈയിലെ ഒരു വലിയ പ്രൊഡ്യൂസറാ. ഓമനക്കുട്ടന്റെ സിനിമ ഇദ്ദേഹം ഏറ്റെടുത്തു. കുട്ടേട്ടൻ വന്നില്ലേ സാർ? ഓമനക്കുട്ടൻ വരും. അവന്റെ പേരിലുള്ള ബാധ്യതയൊക്കെ തീർത്ത് ആ സിനിമയൊന്ന് ഇറക്കിക്കോട്ടെ. അതിറങ്ങോ? ഇറങ്ങും. അല്ലേ സാർ? അതെ.
പ്രഷസ് കണ്ടിട്ട് എഡിറ്റിംഗ് തുടങ്ങാം അല്ലേ സാർ? ഓക്കെ. ഓമനക്കുട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സാർ ഈ സിനിമ. അതിൻ്റെ റഷസ് കാണാനുള്ള ഭാഗ്യം അവനില്ലാതെ പോയി. സിനിമ തുടങ്ങുന്നത് ഒരു സോങ്ങിൽ നിന്നാണ്. കഥ ഫ്ലാഷ് ബാക്കിൽ പറയുന്നതായിട്ടാണ്. നമുക്ക് ആദ്യം മുതൽ കാണാം. ഓക്കെ, ഇരിക്കൂ. ഇട്ടോളൂ. പൂക്കില ചിതറി പൂമഴ വിതറിയൊരു ഉത്സവ കൊടിയേറ്റ് പൂക്കില ചിതറി പൂമഴ വിതറിയൊരു ഉത്സവ കൊടിയേറ്റ് ചെണ്ടമൃദംഗ ചെങ്കില വട്ടത്താളം തട്ടും മേളത്തിൽ അമ്പാടി തമ്പുരാന്റെ എഴുന്നള്ളത്ത് അമ്പാടി തമ്പുരാന്റെ എഴുന്നള്ളത്ത് നല്ല മനസ്സിൽ ഒരായിരം ആയിരം ആകാശപ്പൂത്തിരികൾ നിങ്ങളോടൊപ്പം ഈ ചിത്രം കാണാൻ ഇന്ന് ഓമനക്കുട്ടനും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പലതും പറഞ്ഞൊഴിഞ്ഞു മാറി. ഇനിയെങ്കിലും പറയൂ, എന്റെ ഉണ്ണിമോളുടെ അച്ഛനെ എന്തു പറ്റി? എന്താ പപ്പ ഇത്? ഒന്നും പറയണ്ട സർ, ഒരാഴ്ച കൂടി റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞതാ, കേട്ടില്ല? ഇന്ന് തന്നെ ഇവിടെ എത്തണമെന്ന് ഒരേ വാശി. പക്ഷേ മോഹൻജി എല്ലാം പറഞ്ഞു കാണുമല്ലോ. ഈ ഒരവസ്ഥയിലെങ്കിലും തിരിച്ചു വരാൻ കഴിഞ്ഞതിൽ ദൈവത്തിനോട് നന്ദി പറയുക, ഒപ്പം ഈ വലിയ മനുഷ്യനോടും. ഇല്ല, ഞാൻ ഒരിക്കലും ഓമനക്കുട്ടൻ്റെ രക്ഷകനായിട്ടില്ല. എൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്കിന്ന് ജീവിതത്തിൽ നഷ്ടങ്ങളും വേദനകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ വാക്കുകൾ പോലും സാറിൻ്റെ ഉള്ളിലെ നന്മയുടെ തെളിവാ. ചെന്നൈയിലെ ആളൊഴിഞ്ഞ ഹൈവേയിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ പോകാമായിരുന്നിട്ടും എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ എൻ്റെ സ്വപ്നമായ സിനിമയും യാഥാർത്ഥ്യമാക്കി തന്നില്ലേ അച്ഛ. ഉണ്ണിമോക്ക് അച്ഛൻ്റെ സിനിമ ഇഷ്ടമായോ? നന്നായിരുന്നു പോലും. ആര് പറഞ്ഞു ഇതാണോ സിനിമ? ഇതിലെവിടെയാ കോമഡി? അല്ല മലയാളി, നീ സിനിമ കണ്ടോ? ഇല്ല. എന്നാ ഞാൻ കണ്ടു. ഓമനക്കുട്ടിന്റെ ഉള്ളിൽ ഇത്ര വലിയൊരു കലാകാരനുള്ളതായി ഞാൻ അറിഞ്ഞതേയില്ല. കലാകാരൻ കാശിന് കൊള്ളാത്തവനാണെന്ന ചിന്തയും ലാഭക്കുതിയും എന്നെ അന്ധനാക്കി. തിയേറ്ററിനകത്ത് ഓരോ കയ്യടിയും എന്റെ ചങ്കിനെ കൊണ്ടത്. ഇത്രയും എതിർപ്പുകളെ അതിജീവിച്ച് നീ നേടിയതാണ് ഒരു യഥാർത്ഥ കലാകാരന്റെ വിജയം.
ഓനെ ഓമന കുട്ടാ, നിനക്ക് ഇനി എന്തിനുള്ള സ്വാതന്ത്ര്യം? നാടകം കളിക്കണോ? ഞാൻ സ്റ്റേജ് കെട്ടിത്തരാം. സിനിമ പടം പിടിക്കണോ? ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ലാഭം കിട്ടണം. ലാഭം ഉണ്ടാക്കും. ഓമനക്കൂട്ടനെ വെച്ച് ഞാൻ പടം പിടിച്ച് ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ ലാഭം ലംബോദരൻ പിള്ള എന്ന എന്റെ പേര് എന്റെ പട്ടി കിട്ടും. അല്ല, നിനക്കിടും. പൂക്കിലെ ചിതറി പൂമഴ വിതറി ഒരു സഭക്കൊടിയേറ്റ് ചെണ്ടവതങ്ക ചെങ്കില വട്ടത്താളം തട്ടും മേളത്തിൽ അമ്പാടി തമ്പുരാന്റെ എഴുന്നള്ളത്ത്.